വെറുതെ അങ്ങോട്ട് കൊറത്താനും പറയുന്നില്ലാണ്ട് ക്യാമറയുടെ മുന്നിൽ ഇരിക്കാന്ന് പറയുമ്പോ മൂപ്പർക്ക് ഒരു പേടി അല്ലെ, പക്ഷെ ബർത്ത്ഡേക്ക് ഒരു ടെൻഷൻ ഉണ്ടായില്ലേ, ഇത് വെറുതെ ആവശ്യമില്ലാത്തൊരു ടെൻഷനാണ്. അത് പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ, അതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നിങ്ങൾ ചോദിക്കുമ്പോ സൂക്ഷിച്ച് ചോദിച്ചാ മതി കേട്ടാ. നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് അഞ്ജലി, ആ നമ്മുടെ സ്ഥിരം അഞ്ജലിക്കുട്ടി ചോദിക്കുന്ന ചോദ്യം, മറിയാമ്മയ്ക്ക് ഈ വീട്ടിൽ എത്തും മുന്നേ എന്തായിരുന്നു ഇവരെ കുറിച്ചുള്ള ധാരണ? അടുത്തത്, എത്തിയതിനു ശേഷം ഇവിടെയുള്ളവരുമായി എങ്ങനെ അടുത്തു? ഫസ്റ്റ് ഡേ അനുഭവങ്ങൾ എല്ലാവരുടെയും പറയുക. ഡിമ്പിളിനെട്ടോ പറയണേ, പേടി ഉണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് കുഴപ്പമൊന്നും ഫസ്റ്റ് ഡേ അനുഭവം. ആ അന്ന് വന്നിട്ട് ഡിമ്പാച്ചി രാത്രി കൊണ്ടുപോയത്, ഡിമ്പാച്ചി വന്ന് കേറുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചിരിച്ചു വന്നിട്ടില്ലോ, എന്നോട് ചോദിക്കായിരുന്നു ആ ചേച്ചി മിണ്ടുവോ എന്നോട്, എന്നെ കണ്ടാ സംസാരിക്കോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ വന്നിട്ട് ഫാൻസ് ഞാൻ കൂടെ വന്നില്ല, ഫാൻസ് ഞാൻ ആദ്യം കേറി ചിരിച്ചു, ഡിമ്പാച്ചി പക്ഷെ ചിരിച്ചില്ല. അപ്പൊ എനിക്ക് ഒന്നും ടെൻഷനായി. അപ്പൊ ഞാൻ പോണ നേരം വരെ പിന്നെ മിണ്ടിയില്ലല്ലോ. അവിടെ എത്തി കഴിഞ്ഞ് കൊറേ ദിവസം കഴിഞ്ഞിട്ടല്ല പിന്നെ സെറ്റ് ആയി. അപ്പൊ അതാണ് ഇനിയിപ്പോ എന്താ പറയാ, ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് അനുഭവം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ അടുത്തത് നമുക്ക് നോക്കാം. മറിയാമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പഠിക്കുന്നുണ്ടോ? ആന്റിയുടെ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് എത്ര വർഷമായി? ആദ്യം ബിൻസി ജോസ്. അപ്പൊ ആദ്യം തന്നെ ബിൻസിയോട് പറയട്ടെ, ജോലിക്ക് എന്നുള്ളൊരു പേര് അങ്ങനെ പറയട്ടെ, കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു സ്ഥാനമല്ല മറിയാമ്മയ്ക്ക് ഉള്ളത്. പിന്നെ ബാക്കി പറഞ്ഞു. മറിയാമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പഠിക്കുന്നുണ്ടോ? ഇത് കുട്ടിയെന്നല്ല, വല്യുട്ടി പഠിക്കുന്നില്ല, പത്താം ക്ലാസ് നിർത്തിയതാണല്ലോ. പിന്നെ വീട്ടില് അപ്പൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, കുഞ്ഞോള്, അമ്മു. അമ്മു എന്ന് പറഞ്ഞാ അവളുടെ ചേട്ടൻ, എന്റെ ചേട്ടൻ, അത്ര പേരുള്ളൂ. എന്താ പറയാ, പഠിക്കണ്ടോ ചോദിച്ചാ ഇപ്പൊ പഠിക്കുന്നില്ല, അവള് പിന്നെ പഠിച്ചോണ്ടിരിക്കണം പാഠങ്ങള്. ഇനി അടുത്തത് കാവ്യ ക്രിയേഷൻസ്. മറിയാമ്മ എന്തുകൊണ്ട് പഠിക്കാൻ പോകുന്നില്ല? ഏജ് എത്ര? എല്ലാരും പഠിപ്പിന്റെ കാര്യം പ്രത്യേകിച്ച് ചോദിക്കരുത്, ചോദിക്കരുത്. കാരണം മലയാളത്തിന് 86 മാർക്ക് ഉണ്ടാകും, പക്ഷെ കണക്കില് പൊട്ടി. അപ്പൊ കണക്കില് ജയിക്കാണ്ട് അവളെ പത്താം ക്ലാസ് പാസ്സാക്കില്ല എന്ന് പറഞ്ഞു. കണക്കിലെങ്ങനെ മറുപടി എഴുതിയെന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തു. അതായത് കണക്കില് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾക്ക് അറിയില്ല, അവിടെ സത്യസന്ധമായിട്ട് അറിയില്ല, അറിയില്ല, അറിയില്ല. ഇത്രേ ഉള്ളൂ, അറിയില്ലാത്ത ഇനി അടുത്തത് എനിക്ക് കണ്ണു വന്നെങ്കിൽ സന്തോഷവും സമാധാനവും നിങ്ങളിൽ എന്നും കൂടി ഉണ്ടാവും ദൈവം അനുഗ്രഹിക്കുന്നത്. റോഷിയ രവീന്ദ്രൻ. മറിയാമ്മയ്ക്ക് ഈ വീടുമായിട്ട് എത്ര കാലമായി അടുപ്പമുണ്ട്? 4 വർഷം. ആ വീട്ടിൽ മറിയാമ്മയ്ക്ക് എല്ലാരും ഇഷ്ടമായിരിക്കും, എന്നാലും ഏറ്റവും ഇഷ്ടം ആരെയാണ്? കാരണവും പറയുക. അങ്ങനെ ഇന്നാളൊന്നും ഇല്ല, എന്നാലും ഒരാളെ പറയൂ. അങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തിൽ എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം എങ്ങനെ പറഞ്ഞ ഡിമ്പാച്ചിലുണ്ടാവണം. അങ്ങനെ ഡിമ്പാച്ചിനാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ഡിവൈൻ കുറച്ച് നാളല്ലേ ആയുള്ളൂ, ഡിവൈൻ കുറച്ച് 1 വർഷം മാക്സിമം പിടിയിട്ടാവും. കുറച്ചല്ല പരിചയമുള്ളോ, എന്ന് വെച്ചിട്ട് ഇഷ്ടക്കുറവൊന്നല്ല. എനിക്കൊരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ലിംബാച്ചിനെയാണ്. രഞ്ജു സലീം. ഐ തിങ്ക് ഷീ ഈസ് എ ഗുഡ് സ്ട്രെങ്ത് ടു യുവർ ഫാമിലി. അതെ, ഞങ്ങളുടെ വീട്ടിലൊരു സ്ട്രെങ്ത് തന്നെയാണ്, ശക്തി തന്നെയാണ്, എന്റെ അമ്മായിയമ്മ എന്നിട്ടുള്ളത്. അടുത്തത് ഈ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണ്? അനസ് സുധീഷ്. മറിയാമ്മ ഈ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണ്? എങ്ങനെയാന്ന് ചോദിച്ചാൽ, അതായത് ഡിമ്പിളിന് ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞു. ഡിമ്പിളിന്റെ അവിടെ മുൻപത്ത് പോയപ്പോ അവിടെന്ന് പിന്നെ വല്ല ഷൂട്ടിന്റെ കാര്യത്തിനോ എന്തിനെങ്കിലും ഒക്കെ പോകുമ്പോ ഒരാള് വേണം. അപ്പൊ എപ്പോഴും ഞാനേ കൂടെ പോയിരുന്നേ. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ ഒരു ആക്കി കൊടുത്തു.
പിന്നെ ആ പോക്ക് 4 വർഷമായിട്ട് ഞങ്ങടെ പിന്നീന്ന് പോയിട്ടില്ല. പിന്നെ ഇനി മൈ ഡ്രീം, മറിയാമ്മയുടെ ഭാഗ്യമാണ് ഈ ഫാമിലിയിൽ ഒരു അംഗമാവാൻ കഴിഞ്ഞത്. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മറിയാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? ചോറും മുതിരക്കറികളോ? അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാം. അവൾക്ക് എത്ര കറി ഉണ്ടായാലും ഇത്തിരി മുതിര, പയറ്, പരിപ്പ്, കടല ഇത് വേണ്ടു. വേറെ എന്ത് കൊടുത്താലും അവൾക്ക് ഇഷ്ടമില്ല. അപ്പൊ അതാണ് അവൾക്ക് ഇഷ്ടമുള്ള സംഭവം. ഇനി ചിഞ്ചു, ഡെന്നി, ജിമ്മി, മറിയാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് പറഞ്ഞു? അത് എല്ലാവർക്കും മനസ്സിലാവും. വിഷമിക്കണ്ട, ഈ ചോദ്യം കണ്ടപ്പോ തൊട്ട് അവള് ക്യുവാൻ്റിലേക്ക് നിൽക്കില്ല. അത് പറഞ്ഞത് കാരണം ഒരു പ്രശ്നം വേണ്ട. കാരണം അതെങ്ങനെ കഴിഞ്ഞാൽ ഡിംബാജിയുടെ ഒരു പൊടിക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ട് ഡിമാൻഡിന് ഇഷ്ടക്കുറവെന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്. പൊടിക്ക് രണ്ടാണ് തന്നെ ഇഷ്ടമുള്ള കൂടുതല്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, സാരില്ല, പോട്ടെ. ഇനി അടുത്തത് ഗ്ലാഡിസ് മാത്യു, മറിയാമ്മയ്ക്ക് ഡിംപിളിനെ ആണോ ഡിവൈനെ ആണോ കൊടുത്തത്? പക്ഷെ പറഞ്ഞു അതിന് കുട്ടീനെ വിഷമിപ്പിക്കുന്നു. കൺഫ്യൂഷൻ. അതെ. വിജയശ്രീ വിയെ, മറിയാമ്മയുടെ വിവാഹം കഴിഞ്ഞാലും ഈ വീടുമായി കോണ്ടാക്ട് തുടരുമോ? ഈ വീട്ടിൽ ആരാണ് പാവം? വീടുമായിട്ട് കോണ്ടാക്ട് ആവശ്യമൊന്നും ഇല്ല, എപ്പോഴും ഉണ്ടാവും. വീട്ടില് എനിക്ക് പാവം തോന്നുന്നത് അങ്കിളിനെയാ. പാവാണ്, പക്ഷേ ഉപദേശിക്കും. അതാണ് തെറ്റ് കണ്ട തിരുത്തി കൊടുക്കും. അതാണ് ഇഷ്ടമില്ലാത്തത്. ഓ അതേലോ. ഇനി അടുത്തത് റെയിൻബോ ഫാമിലി, മറിയാമ്മയുടെ കല്യാണം കഴിഞ്ഞു പോയാൽ മറിയാമ്മയെ പോലെ ഒരാളെ കിട്ടാൻ പ്രയാസമല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ആന്റിയോടുള്ള ചോദ്യം. ആന്റിയോട് നമ്മളിപ്പോ എന്താ പറയാ, ഒരാൾക്ക് പകരം ഒരിക്കലും മറ്റേയാളാവില്ല. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇയാള് പോയി അയാള് വന്നിട്ട് എന്തുണ്ടായി, അയാള് പോയിട്ട് ഇയാള് വന്നിട്ട് എന്തുണ്ട്? ഇതിങ്ങനെ എന്താ പറയാ, ഈ സമയവും കടന്നു പോകും എന്ന് പറയണ പോലെ മറിയാമ്മ പോയി കഴിഞ്ഞാ അപ്പൊ ആരെങ്കിലും വേറെ. കാരണം മറിയാമ്മ വരുന്നതിന് മുമ്പും ഇവിടെ കൊറേ പേര് വന്നിരുന്നു, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമുള്ളൂല്ലേ മറിയാമ്മ. ഇനി അടുത്തത് ദേവുട്ടൻ ദേവു, ഹായ് മറിയാമ്മ, നല്ല ക്യൂട്ടാണ് കുട്ടി. പിന്നെ പഠിക്കുന്നുണ്ടോ? അയ്യോ ഇല്ല ഇല്ല, നന്നായി പഠിക്കണം. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി സ്വന്തം സ്വന്തമായ ഒരു ജോലിയാണ് വിവാഹം ഒക്കെ. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇപ്പൊ. അവൾക്ക് അങ്ങനെ എന്താ പറയാ, ഇന്ന ജോലി ഒന്നുമില്ല, അവൾക്ക് ജോലി എടുക്കാൻ ഇഷ്ടമാണ്. ജോലി വീട്ടിലെ ഇവിടെയും അത്രേ ഉള്ളു. അല്ലാണ്ട് ഒരു എന്താ പറയാ, ഒരു ജോലി എന്ന ഒരു ലേബിള് വേണ്ട. അതാണ് ഇനി അടുത്തത്. മറിയാമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ജിൻസ് റോഷൻ ജോസ് ചോദിച്ചത്, മറിയാമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? വിജയനെ കാണണമെന്നാണോ? സ്വപ്നം. ഇവിടുത്തെ മക്കൾക്ക് ആർക്കും സ്വപ്നങ്ങളില്ല. ഡിവൈനോട് ചോദിച്ചപ്പോ പറഞ്ഞ സ്വപ്നം ഇല്ല എന്ന്, ഡിമ്പിളിനോട് ചോദിച്ചപ്പോ പറഞ്ഞ സ്വപ്നം ഇല്ല എന്ന്, ഇപ്പൊ ഇവളും പറയുന്നു സ്വപ്നങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ സ്വപ്നമൊന്നുമില്ല കുട്ടിക്ക്. ഇനി അടുത്തത്, മറിയാമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ബബ്ലി ഐലുള്ള കാര്യങ്ങൾ പറഞ്ഞോ. വീട് ഒതുക്കുക, അടിച്ചുവാരി തുടക്കുക, ചെടി നടുക, പിന്നെ കൊറേ വർത്താനം പറയാ, പിന്നെ കൊറേ യൂട്യൂബ് കാണുക, അതൊക്കെ കൊറേ പാട്ട് വെക്കുക, പാട്ട് തമിഴ് പാട്ട്. അതെ, അതൊക്കെയാണ് ഞങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനി അടുത്തത് വൈച്ചമുളം, അതുല്യ ദീപ്തി, ഹായ്, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സുഖാണ്. മറിയാമ്മയ്ക്ക് എത്രത്തോളമാണ് ഡെൻസി അമ്മയെ ഇഷ്ടമുള്ളത്? അടുത്തത്, അടുത്ത ജന്മം ആരുടെ മകളായിട്ട് ജനിക്കണമെന്നാണ് ഇഷ്ടം? ഹൗ ഈസ് ഡിംബിൾ ഡിവൈൻ ചേച്ചിയും ആയിട്ടുള്ള ക്യു ആൻഡ് എ വെയിറ്റ്. ആദ്യം പറയേ, മറിയാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ, എത്രത്തോളമാണ് ഡെൻസി ആൻ്റിയോട് ഇഷ്ടം? ഇതുവരെ നോക്കിയിട്ടില്ല. അവൾ പറയില്ലത് കാരണം പറഞ്ഞ പേടിയാ.
ചില നേരത്ത് ഭയങ്കര ഇഷ്ടം തോന്നും, പക്ഷെ ചില നേരത്ത് സ്വാഭാവികമാണല്ലോ, നമുക്ക് അമ്മമാരോട് ദേഷ്യം വരില്ല, ചില നേരത്ത് ദേഷ്യം വരില്ല അങ്ങോട്ട്. അടുത്ത ജന്മം ആരുടെ മകളായിട്ട് ജനിക്കണമെന്ന്? എനിക്ക് ജനിക്കണമെന്നില്ല, അപ്പോഴാണ് മോളായിട്ട് ജനിക്കണത്, ജനിക്കണം ഞാൻ ആഗ്രഹിക്കില്ലേ. മറിയാമ്മ ഇങ്ങനെ കൊറേ ചിരിക്കണ്ടെങ്കിലും മറിയാമ്മയ്ക്ക് ഭയങ്കര സങ്കടങ്ങളാട്ടോ. ഏയ് അതാണ് അവൾക്ക് അടുത്ത ജന്മം, അവൾക്ക് ജീവിതത്തിനോട് ഇഷ്ടമില്ല, അടുത്ത ജന്മത്തിനോട് ഇഷ്ടമില്ല, ഒന്നിനോട് ഇഷ്ടമില്ല, അതാണ് അവൾക്ക് ആകെ എന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ തല്ലൂടാൻ. ഹൗ ഇസ് ഡിംപിൾ? ഡിംപിൾ സുഖമായിട്ടിരിക്കണം. ഡിവൈൻ ചേച്ചി ആയിട്ടുള്ള ക്യൂ ആൻഡ് എ വെയിറ്റ് ഞാൻ എൻ്റെ ഓ വേണമെങ്കിൽ ചോദിക്കണ്ടാവും അല്ലേ, അതോ മറിയാമ്മയായിട്ടുള്ള എന്നെയാണോ? ഞങ്ങളുടെ ക്യൂ ആൻഡ് എ ഒരിക്കൽ മിസ്സായത്, അത് വേഗം വരാം ഉണ്ടോ? അത് മറിയ ഡിവൈൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി, അതുണ്ടായി. ആ നിമാ നിജോ, മറിയാമ്മയ്ക്ക് മാരേജ് നോക്കുന്നുണ്ടോ? ഡിവൈനെ എന്താ പറയണ്ട അതിൻ്റെ ഉത്തരം? ഞങ്ങൾ ഞങ്ങൾ മറിയാമ്മയ്ക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഒരു കൊല്ലം കൂടി അങ്ങോട്ട് കഴിയിട്ട് വെച്ചിട്ട്, കാരണം രണ്ട് കൊല്ലം ആയിരുന്നു, ഒത്തിരി കുറയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്തിരി കൂടി പക്വത വരാണ്ട്, കാരണം കുട്ടിക്ക് എന്താണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ജീവിതം എന്ന് കുറച്ചും കൂടി ഒക്കെ ഒന്ന് മനസ്സിലാക്കി. ഇവിടെ വന്നതിന് ശേഷം ഒരു വലിയൊരു പാഠപുസ്തകം പഠിച്ചു കുട്ടി, ഇനി പി എച്ച് ഡി എടുത്താൽ മതി അല്ലേ, കാരണം കുറച്ചും അവളെ സംബന്ധിച്ച് ഇവിടെ വന്നതിന് ശേഷം 4 വർഷത്തിൻ്റെ ഉള്ളിൽ അവള് കാണാത്തത് ഒന്നുമില്ല, എൻ്റെ കൂടെ എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിന്ന മോളാണ് ഇവിടെ. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ അവൾക്ക് ജീവിതത്തിനോട് ചില നേരത്ത് പറയും ഏയ് വേണ്ട അങ്ങനെ ഒരു ലൈഫ് വേണ്ട, ചില നേരത്ത് പറയും അയ്യോ നല്ല ലൈഫ് ഇങ്ങനെ ആവണം. അങ്ങനെ അവൾക്ക് തന്നെ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിൽക്കണേ, അവൾക്ക് ഇനി കല്യാണം വേണോ വേണ്ടേ എന്താണെന്നുള്ളത് അവൾക്ക് തന്നെ ഒരു ആശയം. അപ്പൊ ഒരു കൊല്ലം കൂടി കഴിയും, ഒരു കൊല്ലം കൂടി കഴിയുമ്പോ ഇവിടെ ഞങ്ങള് 3 ദമ്പതിമാരെ കാണുമ്പോ കുട്ടികളൊക്കെ വലുതാവുമ്പോ അവൾക്കും തോന്നും എനിക്ക് കല്യാണം കഴിക്കും. അപ്പൊ നമ്മള് സാരി ഒക്കെ റെഡി ആയിട്ട് വെച്ചേക്കാ, ഇനി ആളെ കിട്ടിയാ മതി അല്ലേ. അടുത്തത് മറിയാമ്മയെ ഒരുപാട് ഇഷ്ടം പാർവതി സുകുമാർ, ചോദ്യങ്ങൾ ഒന്നുമില്ല, എല്ലാവിധ നന്മകളും നേരുന്നു. ഇനി ഹർഷ വിപിൻ, എനിക്ക് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒരുപാട് ഇഷ്ടമാണ് ആന്റിയെ. നിനക്ക് മാത്രം നെഗറ്റീവ് ഉള്ളു, നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. മഹബൂബ്, വീട്ടിൽ നടന്ന ഒരുപാട് വേദനകളിൽ മറിയാമ്മ ഉണ്ടായിരുന്നല്ലോ, ആ ബാഡ് ടൈം എങ്ങനെ വീട്ടിൽ ഫാമിലി കൺട്രോൾ ചെയ്തത്? അതിപ്പോ എന്താ പറയാ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരത്തിലാണ് മറിയാമ്മ ഈ വീട്ടിലേക്ക് വന്നത്. കാരണം 4 വർഷമായി പറഞ്ഞല്ലോ മറിയാമ്മ ഇവിടെ ഞങ്ങളുടെ കൂടെ, അതായത് ഞങ്ങളുടെ കൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിംപിളിന്റെ ഫാമിലിയുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും കൂടെ എന്നാണ് ഈ 4 വർഷം എന്ന് പറയുന്നത്. ഡിംപിളിന്റെ കൂടെ 4 വർഷം, അപ്പൊ ഇപ്പൊ ഇവിടെ വന്നിട്ട് ശരിക്കും 2 വർഷം ആവണം. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്താ പറയുക, ഞാനിവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായപ്പോൾ എനിക്ക് കൂട്ടിനെ ഡിമ്പിളിൻ്റെ വീട്ടിൽ നിന്ന് അവർ എത്തിച്ചു തന്നതാണ് മറിയാമ്മ. അങ്ങനെ മറിയാമ്മയും ഞാനും, അത് മറിയാമ്മ ഒരുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു വീടും ഞാനും, കാരണം ഡാഡി മോനും പോയി 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ, അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയാമ്മ വന്നത്. മറിയാമ്മ വന്ന് പിന്നെ ഞാൻ ഭക്തിഗാനം വെച്ച് പ്രാർത്ഥന ഉണ്ടായിരുന്ന വീട് പോയിട്ട് തമിഴ് പാട്ടായി, പിന്നെ എന്തൊക്കെയായി ഒരു പിന്നെ പ്രാർത്ഥനയും ജപവും അതൊക്കെ പോയിട്ട് പിന്നെ തമിഴ് പാട്ട് എന്താ പറയാ, ബഹളം ചിരി അതൊക്കെയായി. അപ്പൊ എന്താ പറയാ, എല്ലാം ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാ സന്തോഷവും ദുഃഖവും എല്ലാത്തിലും പങ്കെടുത്ത ആളാണ് മറിയാമ്മ, അതുകൊണ്ട് അവൾക്ക് ലൈഫ് എന്താന്ന് കുട്ടിക്ക് നന്നായിട്ട് അറിയാം. മറിയാമ്മ സ്വന്തം വീട്ടിലേക്ക് പോകാറില്ലേ? പിന്നെ നടക്കാറ് ദൂരമല്ലോ. പണ്ട് ഞങ്ങൾ പോകുമ്പോ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾക്ക് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശനിയാഴ്ച ഒരു പോക്ക് പോയാ പിന്നെ തിങ്കളാഴ്ച അവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഭയങ്കര ഡീസന്റ് ആണ്, ഇപ്പൊ കുറച്ച് നാളായിട്ട് പോണില്ല. ഞായറാഴ്ച ഒരു മാസമായിട്ട് ഞായറാഴ്ച ഉച്ച തിരിഞ്ഞ് ഒന്ന് പോകൂ, പോയി എല്ലാവരെയും കണ്ടിട്ട് തിരിച്ചു വരും. ഇപ്പൊ മെഡിക്കൽ കുട്ടിയാണ്, ഇപ്പൊ തിങ്കളാഴ്ച ഉണ്ട്. ഇപ്പൊ അവള് വലിയ കുട്ടിയായ എന്റെ ലക്ഷണമാണ്, അത് മാരേജ് ഒന്നും നോക്കുന്നില്ലേ, നോക്കുന്നുണ്ട്, നല്ല പ്രൊപ്പോസൽസ് വന്നാൽ നമുക്ക് കഴിക്കാം. ഇനി അടുത്തത് വീണ മേനോൻ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ? ലൂർദ് പള്ളി കയറണം. ആ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇപ്പളാ ഓർമ്മ വന്നേ അല്ലേ, കുട്ടിയുടെ ഒരു ആഗ്രഹം ലൂർദ് പള്ളി കയറണം. ഞാൻ ഇതേവരെ കയറിയിട്ടില്ല.
ആൾക്കാർ വിചാരിക്കും ഈ തൊട്ടടുത്തുള്ള പള്ളി എന്താ ഈ കുട്ടി കയറാത്തേന്ന്. അവൾ ഈ അടുത്താണ് എന്നോട് പിന്നെ ഒരാഗ്രഹം കൂടി അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവള് മറന്നു തോന്നുന്നുണ്ട്. അവള് പാലുവായിലാണ് പഠിച്ചത്, പാവർട്ടി പാലുവായി വരെ അവിടെയാണ് പഠിച്ചത്, അവിടെ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഈ അടുത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ അന്ന് പഠിച്ച സ്ഥലത്ത് എനിക്കൊന്ന് പോയി അവിടേക്ക് ഒന്ന് കാണണമെന്നുണ്ട്. അപ്പൊ അത് ഞാൻ അവളോട് പറഞ്ഞിട്ട് ലോക്ക്ഡൗൺ കഴിയുമ്പോ ആന്റി കൊണ്ടുപോകുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ലൂർദ് പള്ളിക്ക് ഡിമ്പിളും പറഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കയറ്റാം, നമ്മള് വേളാങ്കണ്ണി പള്ളി പോണ അതിശയത്തിലാണ് ഇപ്പൊ ലൂർദ് പള്ളി കാണണം. കയറാൻ പറ്റിയില്ല, പക്ഷെ പറഞ്ഞ സമയം തൊട്ട് ലോക്ക്ഡൗൺ, അതുകൊണ്ട് കുട്ടിയെ കയറ്റാൻ പറ്റിയില്ല. ഇപ്പൊ ഞങ്ങള് മിഷൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോഴും എന്നും ലൂർദ് പള്ളി നോക്കിയിട്ടാണ് ഇടിയിക്കണതും കിടക്കണതും ഒക്കെ. പക്ഷെ കുട്ടിക്ക് കയറാൻ പറ്റിയില്ല, ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരും അപ്പൊ നമുക്ക് കയറാം. അതാ അപ്പൊ രണ്ടാഗ്രഹമായിട്ടാണ്. ഇപ്പൊ അത് കഴിഞ്ഞോട് കൂടി അടുത്താഗ്രഹം വരും. എന്തുകൊണ്ടാണ് മറ്റു ജോലി നോക്കാതെ ഈ വീട്ടിൽ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ എങ്ങനെയാണോ എന്റെ വീട്ടില്, അതായത് എന്റെ അപ്പനോടും അമ്മോടും ചേട്ടനോടും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ. ഇവിടത്തെ കൂടുതലാ എന്റെ സൗണ്ട് ഡിവൈൻ്റെ സൗണ്ട് ഒക്കെ ഭയങ്കര ഇതില് കേൾക്കുക. അത്രന്നെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഡിമ്പിൾ വന്നാ ഒരു അനക്കം ഉണ്ടാവില്ല, പക്ഷെ ഡിവൈനും മറിയാമയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയൽപക്കത്ത് പിന്നെപ്പോ ആന്റിജാനോട് കൂടി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അവർക്കും ഡേ ഇൻ മൈ ലൈഫ് കണ്ടപ്പോ മനസ്സിലായിണ്ടോ നീ ഉണ്ടായിരുന്നില്ല എന്ന്. അതെ ഈ വീട്ടിൽ കൂടുതൽ ഇഷ്ടം എല്ലാരെയും പറയാൻ പറ്റില്ല. ഒരു പൊടിക്ക് കൂടുതൽ ആരെയാണ് ഇഷ്ടം? ദിമ്പാച്ചിനെ, രേഷ്മ മോഹൻ. മറിയാമ്മയ്ക്ക് ആ വീട്ടിലുള്ള ഫ്രീഡം പോലും ഞങ്ങൾക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലില്ല. കുടുംബകലം ഉണ്ടാവും അല്ലേ? അല്ല അതിപ്പ എന്താ പറയാ, ചിലപ്പോ എന്താ പറയാ, മറിയാമ്മ കാണിക്കുന്ന സ്വാതന്ത്ര്യം ഡിവൈൻ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. വാ ഡിവൈൻ ഇവിടെ ഉണ്ടാവും. ഒരു കുട്ടി ചോദിച്ചേക്ക, ഒരു കുട്ടി ഡിവൈൻ ഒന്നും കേട്ടിട്ടില്ല. മറിയാമ്മയുടെ മറിയാമ്മയ്ക്ക് ആ വീട്ടിലുള്ള ഫ്രീഡം പോലും ഞങ്ങൾക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിക്കാം ഡിവൈനോട്, ഡിവൈൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഫ്രീഡം തോന്നിയിട്ടുണ്ടോ? അതല്ല, അങ്ങനെയല്ല മോളെ, രേഷ്മോട് പറയാന്ന് എനിക്കറിയില്ല. ഈ മോള് പറഞ്ഞ പോലത്തെ ഒരു ഫ്രീഡം ഇല്ലായ്മ ആനിക്കിട്ടായിരുന്നു. അപ്പൊ അത് ഓരോ വീടിന്റെ ഓരോ എന്താ പറയാ ഓരോ ചിട്ടവട്ടങ്ങളാണ്. അപ്പൊ അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ആയ കാരണം എന്റെ മനസ്സിലെങ്ങനെയാ ഈ വീട്ടിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റും പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. എന്ന് വെച്ചിട്ട് എല്ലാ വീട്ടിലും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനും കൊറേ വീടുകൾ കാണുന്നുണ്ട്, പോകുന്നുണ്ട്, എല്ലായിടത്തും ഇങ്ങനെയൊന്നും അല്ല. ഇതിപ്പോ എന്താ പറയാ, ഇവിടെ അങ്ങനെയാ. The moment that you laughed a lot and you cried a lot in this house, ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചിരിച്ചത് വേണം. ചിരിച്ചത് അതെപ്പോഴും ചിരിയാ, അതെപ്പോഴും ചിരിയാ. ഞാനൊരു വഞ്ചിച്ചും കൂടി രാത്രി ആന്റീനൊന്ന് ചൊറിയുമ്പോ തന്നെ ചിരിയാണ്. പിന്നെ സന്തോഷിച്ചത് വെച്ച് കഴിഞ്ഞാ ഡിംബാച്ചിക്ക് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത്. ഞാനന്ന് വീട്ടിൽ പോയിരുന്നായിരുന്നു, വീട്ടിൽ എന്നെ വിളിച്ചു പറഞ്ഞ ഡിംബാച്ചി, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഡിംബാച്ചിയുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കരച്ചു. പിന്നെ കഷ്ടം നോക്കി സൂസൻ ജേക്കബ്, മറിയാമ്മയുടെ ഫേവറേറ്റ് ഫുഡ് ചോറ് മുതിരക്കറി. മുതിരക്കറി നിന്നെ കാണുന്നവരൊക്കെ മുതിരേന്ന് വിളിക്കട്ടോ. ബക്കറ്റ് ലിസ്റ്റിലുള്ള മൂന്ന് കാര്യങ്ങൾ, അതായത് ഇഷ്ടമുള്ള അങ്ങനെയല്ല ഉദ്ദേശിക്കുന്ന ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോ ചെയ്യാൻ ആഗ്രഹമുള്ള മൂന്ന് കാര്യങ്ങൾ. യൂട്യൂബ് കാണണം, ആനക്കാരനെ വേണ്ടടോ വിട്ടുകളയാ. അപ്പൊ അവൾക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല. പോട്ടെ, ഡെൻസി അമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് മറിയാമ്മക്ക്? അതിന്റെ എങ്ങനെ വെച്ചാ നല്ലതും പൊട്ടയും വേർതിരിച്ച് പറഞ്ഞു തരും. ചെലപ്പോ പറയണേന്റെ ഹൈ ഡോസ് ആയിരിക്കും, ചെലപ്പോ സമാധാനത്തില് പറഞ്ഞു തരും. പിന്നെ ഇപ്പൊ എന്താ പറയാ, അമ്മേനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ലൈഫിൽ ഏറ്റവും വിഷമിച്ചതും സന്തോഷിച്ചതും ആയ ടൈം, പതിനേഴ് വയസ്സ് തൊട്ട് അങ്ങോട്ട് ഇത്തിരി വിഷമമുള്ളതാണ്. ആ ഇന്നേരം വരെ കുഴപ്പമില്ല, എന്ന് പറയാ കഷ്ടകാലം ഒരു 18 വയസ്സ് വരെ കഷ്ടകാലം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അതങ്ങ് പിന്നീട് ശീലായിക്കോളും, അത് പിന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് അത്രേ ഉള്ളു. പിന്നെ സന്തോഷിച്ചത്,
ഇവിടത്തെ ഇത്രക്ക് ഫ്രീ അല്ല, ഒതുക്കം ഭയങ്കര ഒതുക്ക, പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാ. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ഒതുങ്ങി അപ്പൊ ഞാന് ഡിമ്പാച്ചല്ലേ, ഞങ്ങളായിരുന്നു. അപ്പൊ ആന്റി ആന്റി ഇപ്പൊ അത് കേട്ടാ ഇപ്പൊ കേൾക്കും. ബിജാലി പുറത്ത് ഇവിടെ സമയത്ത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങള് രാത്രി ഒളിച്ച് കളിക്കും. ജ്വല്ല് എന്ന് പറഞ്ഞത് ആൻസന്റെ അങ്കിളുടെ മോളാണ്. ഒളിച്ച് കളിക്കും, ഓടി കളിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങള് മൂന്ന് പേരായിരുന്നു ഒരു ലോകം. അതിപ്പോ അവിടെ അങ്ങനെയായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനെ ഇല്ല. അവള് പഠിക്കുന്ന കാര്യത്തിനൊക്കെ എന്നപ്പോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ, ഞങ്ങൾ അഞ്ചാള്, ഞാന് ആൻസൻ ചേട്ടൻ, ജ്വല്ല്, ഡിമ്പാച്ചി, ഡോൺ ചേട്ടൻ, ക്രിസ്മസിന്റെ കുർബാനക്ക് പാദരാത്രി പോയതാ. പാദരാത്രി കുർബാനക്ക് പോയി നിന്നു ഒരു 10 മിനിറ്റ് മാക്സിമം നിന്നപ്പോ എനിക്ക് പോകാൻ തുടങ്ങി. ഞങ്ങളെല്ലാരും ഡോൺ ചേട്ടനെ ചെറിഞ്ഞു തുടങ്ങി. പുറത്തേക്ക് പോവാ, പുറത്തേക്ക് പോകാൻ ഞങ്ങള് വണ്ടി കുർബാന പകുതിക്കുന്ന പോയി. ഞങ്ങള് വണ്ടി എടുത്ത് ഞങ്ങള് എവിടെ വരെ ഇവിടെ പോയത്, എറണാകുളം വരെയാ. അവിടം വരെ ആ രാത്രിയിൽ പോയി, രാത്രി പോയി എന്നല്ലോ. വണ്ടിയിൽ പാട്ടൊക്കെ ഭയങ്കര സൗണ്ടിൽ വെച്ചിട്ട് ജ്വല്ലന്റെ പക്ക ഡാൻസ്, ആൻസിൻ ചേട്ടൻ പക്ക ഓളി തിക്കും തിരക്കും ബഹളും. അതൊക്കെ രാത്രി സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ ശിവയ്ക്ക് തോന്നുന്ന 4 മണിക്ക് പുലർച്ചെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ ആ രാത്രി. പിന്നെ പിടിച്ചു കുർബാനക്ക് പോയില്ല എന്ന് ചോദിച്ചു. എന്താണ് പോവാഞ്ഞ്, അതാണ് ഇതാണ്. ഞാൻ പക്ഷെ പിറ്റേ ദിവസം പോയി കുമ്പസാരിച്ചു. ഇവരൊക്കെ മുങ്ങി, ഞാൻ മാത്രം പെട്ടല്ലോ. ഞാൻ പോയിട്ട് പിറ്റേ ദിവസം കുമ്പസാരിച്ചു. അവിടെ അങ്ങനെ കുറേ സന്തോഷമുള്ളതുണ്ട്. അവിടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ ഇവളോട് പറയും, ചോറ് എവിടെയായാലും കൂറ അവിടെയാന്ന്. അവൾക്ക് ഇപ്പോഴും ഇഷ്ടം മുനമ്പത്തേക്ക് പോകാനാ. ഇപ്പോഴും പറയും, ഞാൻ പോയിട്ട് 2 ദിവസം നിന്നിട്ടാ വരണോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിമ്പാച്ചി പോകുമ്പോ കൂടെ 2 ദിവസം പൊക്കോ എന്ന് പറഞ്ഞിട്ട്. അതെന്താ വെച്ചാൽ, ഇവിടത്തെക്കാളും ഞങ്ങള് 3 പേരായിരുന്നപ്പോ അവിടെ ഒന്നുകൂടി സന്തോഷം കൂടുതലാ. അതെ, മേരി തോമസ് ഭയങ്കര പോസിറ്റീവ് വൈബുള്ള കുട്ടിയാണ്. എങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത്? അങ്ങനെ പോസിറ്റീവ് ഒന്നുമില്ല ചേച്ചി. ഒരു ദിവസം വീട്ടിൽ വന്ന് നോക്കിയാൽ മതി, ഒരു ദിവസം 4 തരങ്ങളും ഞാൻ ഓർമ്മിപ്പിച്ചിരിക്കും. അല്ല, മറിയാമ്മ എങ്ങനെയാ വെച്ചാലേ, ഉള്ളില് കൊറേ സങ്കടം ഉണ്ട് അവൾക്ക്. അപ്പൊ അതൊന്നും കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി അവള് മാക്സിമം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ആദ്യമൊക്കെ ഞാൻ ഡിമ്പാച്ചിന്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ഒരു 5 പ്രാവശ്യം പോകാൻ കഴിഞ്ഞു പിടിച്ചിരിക്കും. പക്ഷെ ഡിമ്പാച്ചിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. ചീത്ത പറഞ്ഞ് മാറി മാറി ആന്റിയുടെ അടുത്ത് ഇപ്പൊ അതൊന്നുകൂടി മാറി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, നല്ല കുട്ടിയാ, വീട്ടിക്ക് കുട്ടിയാ, അങ്ങനെയല്ല ചെറുതായിട്ട്. ഇനി രേഷ്മ ഷാജി, മറിയാമ എത്ര നാളായി ആന്റിയുടെ വീട്ടിൽ? നല്ല കുട്ടിയാണ് കേട്ടോ. താങ്ക് യു. ഇപ്പൊ ഇവിടെ വന്നിട്ട് 2 വർഷം ആവുന്നുള്ളോ, മൊത്തത്തിൽ 4 വർഷമായി കുട്ടി വന്നിട്ട്. ഇനി മരിയ ജോസ്, മറിയാമ്മ ഏതുവരെ പഠിച്ചു? 10th. പഠിക്കാൻ ഇനി താല്പര്യമുണ്ടോ? ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മള്. ഇനി അശ്വതി പ്രസജിത്ത്, മറിയാമ്മ മമ്മിയിൽ കണ്ട ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത് പറയാനൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. ആന്റി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതും പൊട്ടൊക്കെ വേർതിരിച്ച് പറഞ്ഞുതരും. പറയുമ്പോ പക്ഷെ കേൾക്കാൻ നല്ല രസാ. ഇങ്ങനെ ദേഷ്യത്തിന് പറയില്ല, എന്തിനും ഒരു കഥ ഉണ്ടാവും. എനിക്ക് ആന്റി വർത്തമാനം പറയുമ്പോ എനിക്ക് അതാ ഇഷ്ടം. എന്തിനും ഒരു കഥ പറഞ്ഞിട്ടാണ് ആന്റി അതിൻ്റെ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. കഥ പറയുമ്പോ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ വെറുതെ കാര്യം പറയുമ്പോഴും എന്തിന് അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ടാവും. അപ്പൊ അത് കേട്ടിരിക്കാൻ സുഖമുണ്ടാവും, അപ്പൊ അതോടുകൂടി മനസ്സിലാവും. ഇനി അടുത്തത് സന ശാന്തി, എനിക്ക് കണ്ണാട വെച്ചാൽ ഇത്തിരി വായിക്കാൻ ബുദ്ധിമുട്ടാട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അവര് എന്താണാവോ മറിയാമ്മ വീട്ടിലെത്തിയത് ഭാഗ്യമാണ്. എന്താ മറിയാമ്മയുടെ അഭിപ്രായം? ഭാഗ്യം തന്നെയാണ്. ഇനി പ്രതിഭ പവി, മറിയാമ്മയെ മകളെ പോലെ നോക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് മകളെന്നെ, ഡാഡി പറയും ഇവിടത്തെ എന്താ പറയാ ഡിമ്പിളിന്റെ പോലെ തന്നെയാ ഞങ്ങൾക്ക് മറിയാമ്മ എന്ന് പറയും. ഡിമ്പിളിനെ ഞങ്ങൾ ഇടയ്ക്ക് മണി മണി എന്ന് വിളിക്കും, തെറ്റിയിട്ട് മറിയാമ്മേനെയും മണി എന്ന് വിളിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ അങ്ങനെ സ്ഥിരാക്കിയാ വിളി. ഇനി അടുത്തത് അശ്വതി സനിൽ, മറിയാമ്മോലാക്കി നല്ലൊരു ഫാമിലി വന്നില്ല ആന്റി. ആന്റി അതേ ഫുഡാണ് ഏറ്റവും ഇഷ്ടമാണ് മറിയാമ്മക്ക്. ഞാൻ വെക്കുന്ന ഏത് ഫുഡാണ് മറിയാമ്മക്ക് ഇഷ്ടം, അതാണ് ഉദ്ദേശിച്ചത്. ചോറും കുതിരക്കറിയാണ്. അങ്ങനെ പറയരുതിട്ടാ, ചോറും കുതിരക്കറിയ അതിന്റെ കൂട്ടത്തില് മീൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് മിണ്ടാണ്ട് ഒഴിച്ചിട്ട് അത് തിന്നു. അത് പറയരി. ഇനി വിജി ക്ലീറ്റസ്, നമ്മുടെ എല്ലാ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഒപ്പം നിൽക്കുന്ന കുട്ടിയാട്ടോ വിജി. ഡെൻസി ചേച്ചിക്കും വീട്ടിലെ എല്ലാവർക്കും മരിയക്കുട്ടിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ പറയാ, അവള് നല്ല കുട്ടിയാ. അവൾക്ക് എന്താ പറയാ വേറെ ഒരു ഈ പ്രായത്തിൻ്റെതായ ഒരു ചാട്ടുമാട്ടങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു കുടുംബം
കൊടുത്താൽ ധൈര്യം ആയിട്ട് അവൾ നോക്കിക്കോളും. കാരണം മുമ്പ് അതിനുള്ള പക്വത ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ 4 വർഷം കൊണ്ട് എന്താ പറയാ, ഭക്ഷണം വെക്കാറില്ല. അത് അതിപ്പോ അത്ര വലിയ കുറവൊന്നും അല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും കൊതുക്കാനും പെറുക്കാനും അടിക്കാനും തുടയ്ക്കാനും പിന്നെ ഒരു 10 രൂപ കിട്ടിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യാനും ഒക്കെ അവൾക്കറിയാം. പിന്നെ ഇപ്പൊ എന്താ പറയാ, എല്ലാതും അവൾക്കറിയാം. ഇപ്പോ കൂടുതലൊന്നുമില്ല. മുമ്പൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഇത്തിരി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. കൂടുതൽ ഒരാളോട് വർത്താനം പറഞ്ഞാൽ എന്നോട് ഇഷ്ടമല്ലേ. അത് അവള് വളർന്ന പ്രത്യേകിച്ച് ഡിമ്പിളിനോട് ആരും അങ്ങനെ കൂടുതൽ വർത്താനം പറയണ്ടൊന്നും അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ അത് അവള് വളർന്ന സാഹചര്യത്തിൻ്റെയാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. അവള് മിടുക്കി കുട്ടിയാണ്. ഇനി അശ്വതി വിപിൻ അച്ചു. അറിയാമ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഒന്ന് പറയാമോ? വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, അതായത് പറഞ്ഞു. അതായത് മറിയാമ്മയ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു എറണാകുളത്തേക്ക് പോകണം. അതായത് ദൂരയ്ക്ക് കുട്ടി എവിടെയും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും കൂടി ഡോണിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത്, ഞാൻ ഇപ്പൊ ഡിവൈന്റെ ഉള്ള സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ആൻസനും ഡിബിളും ഉണ്ടായിരുന്നു. അവര് ശനിയാഴ്ച ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് രാവിലെ ഇവിടുന്ന് വണ്ടി എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് പുറത്ത് അതെ, അങ്ങനെ മറിയാമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം എല്ലാം കണ്ടു, ഓരോന്ന് മേടിച്ചു തിന്നു. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് മറ്റേ സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഹൈ എന്ത് റോഡാണ്, MG റോഡ്, ഹൈ റോഡ് അവിടെ നിന്ന് ഡ്രസ് എടുത്തു. ക്രിസ്മസിന് മറിയാമ്മയ്ക്കുള്ള ഡ്രസ്, മറ്റേ കുനിക്കി സർവത്തും മറ്റേ മാംഗോ ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു ഡിബിളൊരിക്കും. അപ്പൊ അതൊക്കെ ചെയ്തു. രാത്രി 12 മണിക്ക് വീട്ടിലെത്തും. അത് എന്താ പറയാ, മറിയാമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം മാറ്റിവെച്ചതാണ്. കാരണം കുട്ടിക്കല്ലേ ആഗ്രഹം. ഇനി മറിയാമ്മയിൽ അനിക്ക് ഇഷ്ടമുള്ള കാര്യം സുനി ജോർജ് ഞാൻ പറഞ്ഞല്ലോ. ഇനി ആതിര, ഹായ് മറിയാമ്മ, ചോദിക്കാനൊന്നും ഞാനൊന്നുമില്ല കുട്ടി. നിങ്ങളുടെ സന്തോഷമുള്ള വ്ളോഗ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. സ്റ്റേ ഹാപ്പി. താങ്ക് യു. സ്നേഹ ബൈജു, മറിയാമ്മേനെ എങ്ങനെയാണ് പരിചയം? എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ഒരു മെമ്പറായി മറിയാമ്മ മാറിയത്? ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി മറിയാമ്മേനെ എങ്ങനെ പരിചയം ചോദിച്ചാൽ, ഞാനിങ്ങനെ ഒരു കുട്ടിയെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളുടെ എരിച്ചുകടയിൽ കേട്ടാൻ തോന്നുന്നുണ്ട്, സീനിയച്ചോട് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മറിയാമ്മേനെ കൊണ്ടുതരണത്. എന്തായാലും ഭയങ്കര സന്തോഷാണ്. പിന്നെ എന്താ, എങ്ങനെയാണ് ഒരു മെമ്പറായി മാറിയത്? അത് മെയിനായിട്ട് എങ്ങനെയാ മെമ്പറായി മാറിയത് എന്ന് പറഞ്ഞാല്, ഒന്നാമത് പ്രായത്തിൽ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഒരു കുട്ടിയുടെ പോലെ കാണാൻ പറ്റുള്ളൂ, ഒരു മോളെ പോലെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ആ സമയത്ത് പ്രായമുള്ളവരാണെങ്കിൽ നമുക്ക് അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു മറിയാമ്മയുടെ വലിപ്പക്കുറവും പ്രായക്കുറവും. പിന്നെ അതായിരിക്കും ധന്യശ്രീ. മറിയാമ്മയ്ക്ക് കല്യാണം നോക്കുന്നുണ്ടോ? പറയൂ പറയൂ. നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്. ഇനി മറിയ, ഹായ്, ഭയങ്കര ചോദ്യം. അയ്യോ, ഷിനില സുദീഷ, മറിയാമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണ്? അത് ഭയങ്കര സംഭവട്ടാ. മറിയാമ്മയ്ക്ക് ആകെ ഒരു റെസിപ്പി അറിയുള്ളൂ, ചായ വെക്കാൻ. ആ ചായ നല്ലതാട്ടോ, ചായ സൂപ്പർ ആട്ടോ. വേറെ ഒന്നുമില്ല. അത് സമയാവുമ്പോ അവള് പഠിക്കൂട്ടാ, നമുക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അടുക്ക കാരണം അറിയുന്നു പറഞ്ഞാ ചെയ്തി. മഞ്ജു ജിതീഷ്, മറിയാമ്മ അവിടെ നിന്ന് പോയാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാ? അതിന് ഇന്നാളെന്നൊന്നുമില്ല, എല്ലാരും മിസ് ചെയ്യും. നിങ്ങൾ എന്നെ വിടാൻ ഉദ്ദേശിച്ചില്ല. ഷാനി ഫ്രാങ്കോ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ആന്റി ആണോ അങ്കിളാണോ പാവം? അങ്കിളാണ് പാവം. ആന്റി കൊറച്ചിട്ട് ഇറവാ. അബദ്ധം അതെ, എന്നും പറ്റുന്നല്ലേ, എപ്പോഴും പറ്റുന്നുണ്ട്. ഇന്നലെ ഡിമ്പാച്ചിന്റെ വാതിൽ അടച്ചതാ, അതിന്റെ സാധാരണ കൂടി പോന്നു. ശ്രേയാനന്ദ, എന്ത് സപ്പോർട്ടാണ് മറിയാമ്മയ്ക്ക്? വി ഫാമിലി എന്ത് ഇത്രയും സ്നേഹം വരാൻ കാരണം? നമുക്ക് എന്താ നമുക്ക് സ്നേഹം വരാൻ കാരണം?
മറിയാമ്മ ചേച്ചിക്ക് ഇവര് ആരോടാണ് അടുപ്പം കൂടുതൽ പറയണേ? അടുപ്പം കൂടുതൽ ഡിമ്പാച്ചോട. അയ്യോ. ഇനി അനില പി വർഗീസ്, മറിയാമ്മയ്ക്ക് ഒരു ഹായ്, ഗോഡ് ബ്ലെസ് യു. ഗുഡ് ഫാമിലി ലൈഫ് ഗോഡ് തരാൻ ഞാനും പ്രയർ ചെയ്യുന്നു. താങ്ക് യു. പിന്നെ ഡിംപിൾ എന്ത് പറയുന്നു, സുഖമാണോ ഡിംപിളിന്? ആന്റി പ്ലീസ് ടെൽ ടു ഡിംപിൾ കണ്ടീഷൻ. ഡിംപിള് സുഖമായിട്ടിരിക്കണോ? എന്താ പറയാ, ദൈവം സഹായിച്ച്, ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ടിരിക്കണം. ഇനി രാഹി ആഷി, മറിയാമ്മ ആൻഡ് ആന്റി കോംബോ അടിപൊളിയാട്ടോ. മറിയാമ്മയുടെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞതാണോ? മറിയാമ്മ ഞാൻ പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സില് അവര് കണക്കിന് ജയിച്ചില്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാക്കില്ല. അതോടുകൂടി മറിയാമ്മ നിർത്തി. പിന്നെ അവള് പഠിക്കുന്നില്ല, എന്താ പറയാ, വിദ്യാഭ്യാസം ഒരു അടിസ്ഥാനാന്ന് ഞാൻ പറയില്ല, പെരുമാറാൻ അറിയണം. എന്താ വെച്ചാല് ഒരു കണക്ക് എഴുതി വന്നാൽ എഴുതി വരുമ്പോ നല്ല ഭംഗിയിൽ എഴുതും, പക്ഷെ കണക്ക് കൂട്ടുന്ന നേരത്ത് തെറ്റിപ്പോ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ. അല്ല, അത് ആധാരത്തിൽ പോകുമ്പോ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. പിന്നെ അപ്പൊ ഞങ്ങളുടെ കോംബോ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡിംപിള് പോയതിന് ശേഷം ഒരു കുഞ്ഞ് മോളെന്നുള്ള രീതിയിൽ എനിക്ക് വന്ന കുട്ടിയാണ്. അപ്പൊ ഞങ്ങള് എന്താ പറയാ, ഇപ്പൊ കളിയാക്കിയിട്ട് ഞങ്ങള് പറയുന്ന ഒരു പേരുണ്ട്, എന്ത് ബാലാമണി, ക്രിസ്ത്യാനികളുടെ ബാലാമണി. അതായത് ബാലാമണി ഗുരുവായൂരമ്പലം കാണണം എന്നിട്ട് സങ്കടപ്പെടുന്നു, ഇവിടെ മറിയാമ്മ ലൂർദ് പള്ളി കാണണം എന്നിട്ട് സങ്കടപ്പെടുന്നു. അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല, അതിന്റെ മുമ്പിൽ ഒരു മാസം ഉണ്ടായി, പക്ഷെ എത്തിപ്പെടാം, ഇതുവരെ പോയിട്ടില്ല, ഭയങ്കര സങ്കടം അപ്പുറത്ത്. പിന്നെ മൃദുല എം എസ്, മറിയാമ്മയ്ക്ക് ഡെൻസി ആന്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്, ഏറ്റവും വലിയ ഡ്രീം, ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചോറും മുതിരക്കറിയാണ്. പിന്നെ ഏറ്റവും വലിയ ഡ്രീം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ പള്ളിയിലൊന്ന് പോണം, പിന്നെ ഞാൻ പഠിച്ച മഠത്തിലൊന്ന് പോണം. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഈ വീട്ടിൽ നിന്നാണ് പുറത്തുനിന്നോ? എപ്പോഴും നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ പറ്റിയെന്ന് വെച്ചാൽ, അതെ വിട്ടുവോ പറയൂ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അംബൂസ, അതായത് അവളുടെ ആങ്ങളെ കുട്ടിയാ പറയുന്നത് അംബൂസ്. ഇനി അഞ്ജു മരിയ, ഓ കല്യാണം നോക്കുന്നില്ലേ, മാരേജ് കഴിഞ്ഞാൽ ഇനി ആന്റി ഫാമിലി മിസ് ചെയ്യുന്നു. കല്യാണം നോക്കുന്നുണ്ട്, ഒരു വർഷം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, കല്യാണം കഴിഞ്ഞ പോലും മിസ് ചെയ്യല്ലോ. അതെ അല്ലെ, മറിയാമ്മയുടെ ഫുൾ നെയിം പറയാമോ? ഒരാള് ചോദിച്ചത് ആദ്യമായിട്ട്. എന്റെ പേര് അതെ മരിയ ബെന്നിന്നാണ്, മരിയ എന്ന് വിളിക്കാം, പക്ഷെ ഡിമ്പാറ്റിട്ട പേരാണ് മറിയാമ്മ. ഇപ്പൊ അതെല്ലാരും സ്ഥിരാക്കി. മറിയാമ്മയ്ക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു സിറ്റുവേഷൻ സബ്സ്ക്രൈബർ ഫാമിലിയുമായി ഷെയർ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു അവളുടെ മനസ്സിൽ ഇപ്പഴും ലുലൂല് പോയിട്ട് ആർമാദിച്ചതും പിന്നെ മുൻപത്തുനിന്ന് ക്രിസ്മസിന്റെ രാത്രി ഒളിച്ചോടിയതും മൂന്ന് പേരായിട്ടുള്ള ഡെൻസ് ആന്റിക്ക് മറിയാമ്മയിൽ ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്? മറിയാമ്മയെ സംബന്ധിച്ച് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പ്രായത്തിന്റേതായ ഒരിടത്ത് ചാട്ടങ്ങളൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ എന്താ പറയാ, ചില നേരത്ത് ഞങ്ങൾക്ക് ഒരു ദേഷ്യവും സങ്കടമൊക്കെ വരും, അതായത് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും തോന്നിട്ടിരിക്കാം, പക്ഷെ അത് മൂപ്പരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നടക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ ആള് എന്താ പറയാ, സങ്കടാവും. പിന്നെ നമ്മള് ചോദിച്ച് പിടിച്ചു വരുമ്പോ ചെറിയ വല്ല കാര്യങ്ങളാവും, അപ്പൊ പിന്നെ അത് ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വല്ല കഥയോ വല്ല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു തിരുത്തി കൊടുക്കും, അത്രയേ ഉള്ളൂ. ദീപ നായർ, ആൻസൺ ചേട്ടന്റെ വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ ഡിംപിളിന് കൂടുതൽ സന്തോഷം? മറിയാമ്മ എപ്പോഴും കൂടെ ഉണ്ടാർന്നല്ലോ. എല്ലാവർക്കും അവരവരുടെ വീട്ടിലായിരിക്കും, നമ്മുടെ വീട്ടിൽ പോകുമ്പോഴാണോ ഒന്നും കൂടി ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, ഇപ്പൊ ഡിംബാറ്റിക്ക് അങ്ങനെ ഡിവൈൻ ചേച്ചിക്ക് ഡിവൈൻ ചേച്ചി വീട്ടിൽ പോകുമ്പോഴത്തെ ഏറ്റവും ഇഷ്ടം. എനിക്കോ എനിക്ക് തന്റെ വീട്ടിൽ നിൽക്കുമ്പോ
ഈ വീട്ടിലാ? പിന്നെ ഏത് വീട്ടിലാ കൊണ്ടാവോ? സ്നേഹ ധനേഷ്, മറിയാമ്മയുടെ വീട് എവിടെയാ? വീട്ടുകാരെ പറ്റി ഒന്ന് പറയാമോ? വീട് ഇവിടെ നിന്ന് അടുത്താണ്, നടക്കാളെ ദൂരമുള്ളൂ. 500 മീറ്റർ 500 മീറ്റർ നടക്കാളെ ദൂരമുള്ളൂ. വീട്ടില് അപ്പനമ്മ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, രണ്ട് ഉണ്ണിയോള്, പിന്നെ എന്റെ അമ്പു, എന്റെ ആങ്ങളയാണ്, പിന്നെ കൊറേ പൂച്ചകളുണ്ട്. ചേച്ചി പേരല്ലേ താമസിക്കുന്നത്? മറിയാമ്മക്ക് എന്താകാനായിരുന്നു ഇഷ്ടം? എന്തെങ്കിലും അംബിഷൻ ഉണ്ടോ? എന്താവാനായിരുന്നു ഇഷ്ടം? മറിയാമ്മയുടെ സാലറി എത്രയാ? പറയൂ. എന്റെ മോളെ എന്താ പറയാ, ആരും നമ്മള് പറയും രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ഒന്ന് ശമ്പളോ, ഒന്ന് എന്നിട്ട് വയസ്സോ. പക്ഷെ വയസ്സ് കുട്ടി പറഞ്ഞു, സാലറി എന്ന് പറഞ്ഞ അങ്ങനെ കുട്ടിയെ തരം താഴ്ത്താനായിട്ട് എനിക്ക് ഇഷ്ടല്ല. പറയണോ? മക്കൾക്ക് ആരും എന്താ പറയാ ഒരു മാസ ശമ്പളം വെക്കാറില്ല, അതനുസരിച്ച് നമ്മൾ എന്താ പറയാ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണോ അല്ലെ? പറയാ അത്രേ ഉള്ളു, അല്ലാണ്ട് അതിനെ പറ്റി കൂടുതൽ പറയില്ല. ഇനി ദിവ്യ വിപിൻ, മറിയാമ്മ ഈ വീട്ടിൽ എത്തിയത് എങ്ങനെ? പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഓ അഖി, മറിയാമ്മയ്ക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, നല്ലൊരു ഫാമിലി ലൈഫ്, ജോബ്, ഹെൽത്ത് ഒക്കെ കിട്ടട്ടെ. ഗോഡ് ബ്ലെസ് യു, വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് വായിക്കാൻ വിട്ടുപോവല്ലേ? അഖി വിട്ടുപോയിട്ടില്ല കേട്ടോ, വായിച്ചിട്ട്. അനൂസ് ലൈഫ്, ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? കുട്ടി പറഞ്ഞു. ആൻസി ജോസ്, മറിയാമ്മ ചേച്ചി, ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഫാനാണ്. മറിയാമ്മ ചേച്ചി എനിക്കൊരു ഹായ് തരണം. പിന്നെ ചേച്ചിക്ക് എത്ര വയസ്സായി? അങ്ങനെ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചു ഒന്നും കിട്ടാറില്ല. പിന്നെ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. ബെന്നി കെ ജോസ്, എങ്ങനെയാണ് ആന്റിയുടെ ഫാമിലിയുമായി മറിയാമ്മ ഇത്രയും അടുപ്പമായത്? വളരെ സിമ്പിള്, ഞാൻ പറഞ്ഞില്ലേ പ്രായത്തിന് കുഞ്ഞേ കുട്ടിയാ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു 4 വർഷം മുമ്പ് എന്തോരം ഉണ്ടായില്ലോ, അപ്പൊ അതാണ് ആ അടുപ്പം. കുഞ്ഞൊരു കുഞ്ഞേ മകളോട് തോന്നിയ ഒരു അടുപ്പം, അത്രയേ ഉള്ളൂ. പിന്നെ മൈ ഡ്രീംസ്, മറിയാമ്മയ്ക്കും മമ്മിക്കും എന്ത് കാര്യം ചെയ്യുന്നതിനോടാണ് കൂടുതൽ താല്പര്യം? മറിയാമ്മയെ കുറിച്ച് കുറച്ച് നേരം മമ്മി സംസാരിക്കുമോ? ടോപ്പിക് കിട്ടുന്നു, ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം സത്യം പറഞ്ഞാൽ ചോറും കറിയും വെക്കാനല്ല. ഞാനും മറിയാമ്മയും കൂടിയാലെ ഇവിടെ ആരും ഉണ്ടാവാണ്ടിരിക്കണം, അതാണ് ഫസ്റ്റ്. ഇവരൊക്കെ ഞങ്ങൾ ഓടിക്കും, എന്നിട്ട് ഞങ്ങൾ ഒതുക്കാൻ നിൽക്കാറുണ്ടോ? ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും അല്ലേ മറിയാമ്മ, ചെടികള് തൊട്ട് അങ്ങനെ തുടങ്ങും. തുടങ്ങി ഇങ്ങനെ ഒരേ മുറി ഒതുക്കി 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 ഞങ്ങൾ ചോറും കറിയൊക്കെ രണ്ടാം സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് അപ്പം ഇഷ്ടമുള്ളത് അപ്പൊ തിന്നും. മാതിരി വരെ അങ്ങോട്ട് നിന്ന് ഒരൊറ്റ ഒതുക്കൽ, ഇതാണ് ഞങ്ങൾ രണ്ടുപേരും. അതെ, ചിലപ്പോ 4 or 5 ഞങ്ങൾ ചോറും ഇടയില് വില വില എന്താ പറയാ വെള്ളം കുടിക്കേ പാല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇനി മറിയാമ്മയെ കുറിച്ച് കുറച്ച് നേരം സംസാരിക്കണം. മറിയാമ്മയുടെ സംഭവം എങ്ങനെയാ വെച്ചാല്, മറിയാമ്മ വരുമ്പോ ചെറിയൊരു കുട്ടിയായിട്ട് അതോടിക്ക് വന്നു. വന്നെങ്ങനെയാന്ന് വെച്ചാല് അവള് ഡിമ്പിളിന്റെ കൂടെയായിരുന്നു, ആൻസറിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടുന്ന് ശരിക്കും പറഞ്ഞ എല്ലാ അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് കുട്ടി അവിടുന്നാണ്, 2 വർഷത്തെ അവിടുത്തെ അധ്യായനം അല്ലെ. അവിടുന്ന് എല്ലാം പഠിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും മറിയാമ്മയ്ക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ഡിമ്പിളും ജ്വല്ലും മാത്രമായിരുന്നു. അപ്പൊ മറിയാമ്മയുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഡിമ്പിളിന്റെ ആരെങ്കിലും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ മറിയാമ്മയ്ക്ക് ആദ്യം ഒരു ആദ്യം ദേഷ്യം വരും, പിന്നെ ഒരു തലവേദന വരും,
അത് കഴിഞ്ഞ പിന്നെ ഒരു ഛർദിയാ. ആ ഛർദിയോട് കൂടി അളക്ക് കിടക്കും. പിന്നെ ആ കിടപ്പോട് കൂടി ഒരു പോക്ക് പോകും. പിന്നെ ഒരു പോക്ക് പോയ പിന്നെ തിങ്കളാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് തിങ്കളാഴ്ച ചിലപ്പോ ഒന്നിരണ്ടെണ്ണം കഴിയും. അത്ര വേറെ ഒരു പ്രശ്നമോ കുട്ടിക്ക് ഇല്ല. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ അവളതൊക്കെ മാറ്റി. അവളുടെ വിചാരം എന്താണെന്നുവെച്ചാല് അവളോട് ഇഷ്ടം കുറവാണോ, അവൾക്ക് അവളോട് ഇഷ്ടം കുറവാണോ, അത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലെ നമ്മള് വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ചിരിക്കും. നമ്മളുടെ മനസ്സിന്റെ ഒരു വൈകല്യമാണ് അത്. വൈകല്യം കുറവ് കുറവ് അതാണ് മനസ്സിന്റെ, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി തനിക്ക് വല്ലതും പറയാണ്ടല്ലോ. മറിയാമ്മേനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് മറിയാമ്മയെ കുറിച്ച് പറയാൻ ഞങ്ങളെക്കാൾ കൂടുതൽ ആരറിയോ? മിഷൻ ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫ് ഞങ്ങള് ഗേറ്റ് അങ്ങനത്തെ കടന്നു കഴിഞ്ഞാ മറിയാമ്മേനെ കണ്ടുപിടിക്കാനും വിഷയനൊരു ഉള്ളു അവിടെ. ഡോക്ടേഴ്സ് വരെ ഇങ്ങനെ വെച്ചാൽ ഡിമ്പിളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാൻ മറിയാമ്മേനെ എന്താ ചെയ്യാ? എനിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. അല്ല മറിയാമ്മേ, അപ്പൊ അത് അത് ഈ പ്രായത്തിൽ എന്താ പറയാ, അവള് ഏറ്റവും എടുത്ത ഒരു വിജയം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നിർത്തുമ്പോഴും തുറന്ന് പറയാമല്ലോ കുഞ്ഞു കുട്ടി അവിടെ. അപ്പൊ ഇനി വേറെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ദിവസത്തിൽ ഒരു 6-7 പ്രാവശ്യം താഴേക്ക് പോകല്ലേ, മരുന്ന് വാങ്ങിക്കല്, ക്യാൻറ്റീനിൽ പോലെ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എപ്പോഴും പറയും അവളെ ഫോൺ നമ്പർ ആര് ചോദിച്ചാലും കൊടുക്കരുത്, ആര് വിളിച്ചാലും എടുക്കരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നമില്ലാണ്ട് കുട്ടി നല്ല കുട്ടിയായിട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരു 99 വർക്ക് കൊടുക്കാം. ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ, ഞങ്ങളുടെ അറിവില്ല എന്ന് പറഞ്ഞതാ ഫോൺ നമ്പർ. ഇനി ഫാമിലി കിച്ചൺ മറിയാമ്മക്ക് നല്ല ക്ഷീണം. ഫുഡൊക്കെ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാറില്ലേ? ഞാനങ്ങനെ ഭക്ഷണൊന്നും കഴിക്കാറില്ല. ബിരിയാണി അങ്ങനത്തെ ഒന്നും കഴിക്കില്ല, പച്ചക്കറികൾ കഴിക്കില്ല. കടല മുതിര പയറ് പരിപ്പ് എളുപ്പം. കടല മുതിര പയറ് പരിപ്പ് ചെറുപയറ് അങ്ങനത്തെ അത് മാത്രമേ കഴിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. അതാണ് അവളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. അപ്പൊ മനസ്സിലായില്ല, എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അതിനാണ് നമ്മള് പറയാറില്ലേ ആന്റി വഴക്ക് പറയണോ, ഇതിനാണ് ആന്റി വഴക്ക്. പഴംപൊരി, ആ പിന്നെ പഴംപൊരി തിന്നും, എന്നാ ഉള്ളിവട തിന്നും. വീക്ക്നെസ് ആട്ടോ പഴംപൊരി. മിസ് ചെയ്യണോ? മിഷൻ കിട്ടിയില്ല. ദീപ്തി കൃഷ്ണ, മറിയാമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡിനാണ് ടേസ്റ്റ് കൂടുതൽ? ഒറിജിനൽ നെയിം മറിയാമ്മ എന്ന് തന്നെയാണോ? മറിയാമ്മ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല, ഒള്ളി ചായ. ചായ അത് നല്ല ചായ. പിന്നെ മറിയാമ്മയുടെ ഒറിജിനൽ നെയിം മരിയ. മരിയ ബിന്നി. നമ്മള് കാണും എല്ലാ യൂട്യൂബും കാണും, അതിന് കമന്റ്സ് ഒക്കെ ഇടും. അതിന് മരിയ ബിന്നി എന്നുള്ളത് ഇവരുടെ മൂന്നാളുടെ ചാനലിന് കമന്റ്സ് ഇടാറുണ്ട്. ധന്യാജി, ഹായ് മറിയാമ്മ, സുഖാണോ? ഇതുപോലെ സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ ഒരു അംഗമായി മാറാൻ കഴിഞ്ഞതിൽ സന്തോഷം ആണെന്നറിയാം, എങ്കിലും ആ അനുഭവം ഒന്ന് പറയാമോ? സുഖമായിട്ടിരിക്കണോ? പിന്നെന്താ ജീവിക്കാൻ പറ്റിയ അനുഭവം? എല്ലാ ദിവസവും ഓരോ നിമിഷവും ഓരോ അനുഭവം. സന്തോഷമുണ്ട്. ഞാൻ എന്റെ വീട്ടിലെങ്ങനെയാണോ അതിനേക്കാളും സന്തോഷമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ജാനൂസ് വേൾഡ്, ജാനൂസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ആക്സിഡന്റ്, എന്റെ ഫ്രണ്ട് ധനയ്യ ചേച്ചി, ആ ചേച്ചിയുടെ ജാനൂ എന്ന് പറഞ്ഞ മോളാണ് അവര്. ഞാൻ പറഞ്ഞു മോളുടെ ചാനല് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അതെ, അപ്പൊ ജാനൂസ് വേൾഡ് അവരാണ്. ഹായ് ആന്റി ആൻ മറിയാമ്മ, സുഖാണോ? അന്ന് വന്നപ്പോൾ മറിയാമ്മയെ കാണാൻ പറ്റിയില്ല, ബട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി മറിയാമ്മേനെ. മറിയാമ്മേനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് വന്നാൽ ഷുവറായും കാണാമെന്ന് വിശ്വസിക്കുന്നു. മറിയാമ്മയുടെ ഫാമിലി എവിടെയാ? മെമ്പേഴ്സ് ആരൊക്കെയാ? ഇനിയിപ്പോ ധനയും അനിതയൊക്കെ വരുമ്പോ എന്തായാലും മറിയാമ്മ ഉണ്ടാവും. അന്ന് മോള് വീട്ടിൽ പോയ ദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്തു. മറിയാമ്മയുടെ വീട് ഇവിടെ അടുത്തരണാകരൻ നായർ, ബീട്രൂട്ട് ഓയിൽ മറിയാമ്മ യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, എഫക്റ്റീവ് ആണോ? മറിയാമ്മയുടെ മാസ്റ്റർ പീസ് ഡിഷ് എന്താണോ? ഡിഷിനെ കുറിച്ചൊന്നും പറയണ്ട. അതെ, ബീട്രൂട്ട് ഓയിലിന്റെ കാര്യം പറയും. നല്ലതാ. ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തേച്ച് വന്ന് ഒന്ന് കളറ് വെച്ച് വേദായെന്ന് പറഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും പനിയാ തോന്നുന്നത്, അങ്ങനെ എന്തേലൊക്കെ ഒന്ന് വരും. അപ്പൊ അതൊക്കെ നിർത്തും.
അപ്പൊ എങ്ങനെയാച്ചാ നല്ല കുണ്ടുമണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും, ഒരു ചുമ അല്ലെങ്കിൽ ഒരു ശർദി എന്തെങ്കിലും വന്ന് ഒരു പോക്ക് പോകും, അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന നല്ല ആരോഗ്യം കളഞ്ഞിട്ട് വീണ്ടും അങ്ങനെ തന്നെയാ. പക്ഷെ നല്ലതാട്ടോ അത് ഉപയോഗിക്കുന്നത്, ഞാൻ നല്ല കളറ് വെച്ചായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് തയ്ക്കാത്ത കാരണമാണ് കളർ ഉണ്ടാവുന്നത്. നല്ലതാ, എനിക്ക് ഇഷ്ടാ. ഇനി അഞ്ജന സിവൈ നമ്മളുടെ എല്ലാ ചാനൽസിലും എടുത്ത് വന്ന് പറയുന്ന ഒരു മോള്. മറിയാമ്മയെ ഇങ്ങനെ സ്വന്തം മക്കളെ പോലെ ഇഷ്ടപ്പെടാൻ കഴിയുന്നു? മറിയാമ്മ ഒരു നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. മറിയാമ്മ വീട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായി? വന്നിട്ട് 4 വർഷം. മറിയാമ്മ ഇങ്ങനെ സ്വന്തം മകളെ പോലെ, ഞാൻ പറഞ്ഞല്ലോ ഡിമ്പിളിനേക്കാളൊക്കെ താഴെയാണ് മറിയാമ്മ. പിന്നെ വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞു മോളായിട്ടാണ് വന്നത്. അപ്പം ഈ കുഞ്ഞു കൊച്ചിനെ മക്കളെ പോലെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ കാണുക? പിന്നെ അതാണ് മോളെ പോലെ ഇഷ്ടപ്പെടാൻ. അങ്ങനെ നമ്മൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാ മക്കളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. പിന്നെ ഡിമ്പിളിനും ഡോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടേതായ എന്താ പറയുക മജ്ജയും മാംസമായിട്ടുണ്ടായ മക്കള്. ബാക്കിയൊക്കെ ഒക്കെ നിങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളൊക്കെ തന്നെ. അല്ലാണ്ട് ഇപ്പൊ അതില് വിട്ട് വേറെ ഒരു എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ മറിയാമ്മ ഒരു നെഗറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, പോസിറ്റീവ്നെസ് അതുണ്ട് കുറെ. പിന്നെ ആരും ശ്രദ്ധിക്കണില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് അതായത് സങ്കടങ്ങൾ പല രൂപത്തിൽ വരുന്നതാ കുട്ടിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവളെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. നമ്മളെക്കാൾ കൂടുതൽ ഡിപ്പിളിൻ്റെ കാര്യമായാലും ഡിവൈൻ്റെ കാര്യമായാലും തോമുൻ്റെ കാര്യമായാലും നമ്മളെക്കാൾ കൃത്യമായിട്ട് അവിടെ ഓർത്ത് ചെയ്യും. അപ്പം പിന്നെ ഇവിടെ ഞങ്ങളുടെ 4 പേരുണ്ടല്ലോ പട്ടികൾ, അവരുടെ എല്ലാ കാര്യങ്ങളും അവള് കൃത്യമായിട്ട് എന്നെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. മൈക്രാഫ്റ്റ് മറിയാമ്മ എത്ര വരെ പഠിച്ചു, എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത് പറഞ്ഞതാ. അഞ്ജു ജോൺസൺ മറിയാമ്മയ്ക്ക് മാരേജ് ആലോചിക്കുന്നുണ്ടോ? ഉണ്ട്, നല്ല വില വല്ല ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. പിന്നെ സ്ത്രീധർ ഒന്ന് ചോദിച്ചിട്ട് വരരുത്, ഞങ്ങൾ എന്താ പറയാ ഏറ്റവും നല്ല രീതിയിൽ കുട്ടിയെ ഇറക്കും. മാരേജ് സെറ്റ് ആയാൽ സ്വന്തം മോളെ പോലെ മാരേജ് നടത്തും. റിയ ജെയ്സൺ ഡിമ്പിൾ എവിടെ പോയി? ഇവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കണം. അശ്വതി കെ മറിയാമ്മ എന്നെ ചെറിയ പ്രായത്തിൽ വീട്ടു ജോലിക്ക് നിൽക്കുന്നേ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അശ്വതി ഇവിടെ ഒരിക്കലും മറിയാമ്മനെ വീട്ടു ജോലിക്കാരിയെന്ന്, കാരണം ഒരു എപ്പിസോഡിൽ നിറച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ ആരാ മറിയാമോ നിങ്ങളുടെ ആരാ മറിയാമോന്ന്. അപ്പൊ ഞാൻ പറയാറുണ്ട് എന്റെ ഒരു പി എന്ന് അവസാനം ഞാൻ പറഞ്ഞു, അതായത് മകള് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഡിമ്പിളിൽ അങ്ങനെ ചോദിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് എന്റെ ഒരു കൂടെ നിൽക്കുന്ന എന്റെ വീട്ടിലെ പോലെ ഇവിടെ മോളെ പോലെ ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഒരു വീട്ടു ജോലിക്കാരി എന്ന രീതിയിൽ ഞങ്ങൾ ഇതുവരെ മറിയാമനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, മണ്ടയിൽ ഒന്നും കേറാത്തവർ പഠിച്ചിട്ട് കാര്യമില്ലോ. അതെ. പിന്നെ രുദ്ര രതി അനിൽ മറിയാമ്മയുടെ മാരേജ് നടത്തുന്നുണ്ട് ഏജ് എത്ര? അതാണ് പത്നി തോന്നുന്നത്. രുദ്ര മറിയാമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഉള്ളവരെ മിസ് ചെയ്യില്ലേ? മിസ് ചെയ്യില്ലോ. വീട്ടിലേക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. രേഷ്മ പീതാംബരൻ മറിയാമ്മയ്ക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലേ, ഏജ് എത്രയാ? ഏജ് 23. പഠിക്കാൻ ഇപ്പൊ എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ല, ഇനി അത് ശരിയാവില്ല. ഞാനിപ്പോ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോ എല്ലാവരും പറയുന്നുണ്ട് അത് പഠിക്ക് ഇത് പഠിക്ക്. ഇപ്പൊ അങ്കിള് പറയും, അതുപോലെ സുനി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ടോൺ ചേട്ടൻ പറയും, ഇടയ്ക്ക് ആൻസൺ ചേട്ടൻ പറയും, ഡിവൈൻ ചേച്ചി ഇപ്പഴും പറയും. ഇതിലൊന്നും ഞങ്ങളെതിരല്ല, ഇവിടെ നിന്നിട്ട് പഠിക്കാന്ന് പറയും. പക്ഷെ ഞാൻ അവസാനം അവളോട് പറഞ്ഞത് തയ്യലിനെങ്കിലും ഒന്ന് പൊക്കോന്ന്, കാരണം ഇവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ പിന്നെ അവിടെയെങ്കിലും ലോക്ക്ഡൌൺ ആയി, ലോക്ക്ഡൌൺ ആയി, എംബ്രോയിഡറി പഠിച്ചു വരുമ്പോഴേക്കും ലോക്ക്ഡൌൺ ആയി. അപ്പൊ പിന്നെ അതും വേണ്ടി വന്നില്ല. ആൻഡി കെ അബി മറിയാമ്മ ഇപ്പോൾ എന്തിനാ പഠിക്കുന്നേ? ഞാനിപ്പോ ഇവിടെയുള്ള ഓരോരുത്തരുടെ ജീവിതം കണ്ടിട്ട് പഠിക്കുക, ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെ പഠിക്കുക. മുബീസ് മുബി മറിയാമ്മ ഒരു ഹായ് കൊടുത്തു. ഹായ് അമ്മു വൈ മറിയാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ കൂടുതൽ കാണാറുള്ളത് ഇവിടെ 3 പേരെ ചാനലാണ്, ഡിംബാച്ചിലെ ഡിമാൻഡിച്ചിലെ ആന്റിയുടെ. അല്ലാണ്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. മമ്മിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചാനലിനോട് അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ ഒന്നാമത് കുക്കറി ഷോസ് കാണും, അത് ഞാൻ കാണുന്നത്
വേറെ എന്തൊട്ട് വേറെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പൊ അതിന്റെ പേര് ഇംഗ്ലീഷ് ചാനലുകൾ. പിന്നെ ഈ മോട്ടിവേഷൻ ചാനൽസ് അങ്ങനത്തെ ഒക്കെ എനിക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം. പിന്നെ മറിയാമ്മ മമ്മിയുടെ അടുത്ത് വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് 2 വർഷം. പിന്നെ മറിയാമ്മ എത്ര വരെ പഠിച്ചു? ഹേറ്റർ ഡിയർ, നല്ല പേര്. മറിയാമ്മ ചേച്ചിയെ ഒരു സെവൻ എന്ന രീതിക്ക് കണ്ടിട്ടുണ്ടോ? ആരായിട്ടാ കാണുന്നേ? ഞാനത് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അവിടെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ആരായിട്ടാ കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾക്കൊരു മോളെ പോലെ. കാരണം ഇപ്പൊ ഡിവൈൻ ഇപ്പോഴാണ് വന്നത്, ഡിമ്പിള് പോയിട്ട് കുറെ നാളെ. ഇവിടെ മക്കൾ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എനിക്ക് കൂട്ടിന് ഒരു മകളെ എന്ന രീതിയിലാണ്. ജെർമിയാ ജോസഫ്, മറിയാമ്മ ഇതുവരെ പഠിച്ചു, ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ബെൻസിയാന്റെയും ഫാമിലിയെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അവരിൽ മറിയാമ്മ കണ്ട പോസിറ്റീവ്സ് എന്താണെന്ന് പറയാമോ? പഠിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു, പഠിച്ചതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇത് പറഞ്ഞാൽ മതി. പോസിറ്റീവ് എന്താ കഴിഞ്ഞാൽ, എന്നെ ഡിംബാച്ചിനെ എങ്ങനെ സ്നേഹിക്കണോ അതിനേക്കാൾ ഒരു കോടി കൂടുതലാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ അങ്കിളായാലും ഡോൺ ചേട്ടനായാലും ആന്റി ആയാലും എല്ലാവരുമായിട്ടും എന്നെ എന്താ പറയാ ഡിംബാച്ചിനോട് ഒരു പൊടി കൂടുതൽ സ്നേഹിക്കുന്നത്. എന്നെ കൂടെ സ്നേഹിക്കണം തിരിച്ചാണ് സ്നേഹിക്കുന്നത്, അത്രേ ഉള്ളു. അന്നു സോൾ, ഡിംപിളിന് എന്താ പറ്റിയത്? ഒന്നുമില്ല, അവിടെ ആ സുഖമായിട്ടിരിക്കണം. അവിടെ സൗണ്ട് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വിചാരിക്കണോ. പിന്നെ നിഖില സുരേഷ്, മറിയാമ്മ പഠിക്കുന്നുണ്ടോ? എത്ര വയസ്സായി, എത്ര വർഷമായി? എല്ലാവരുടെയും ഇവിടെ അതെല്ലാം അറിയില്ലല്ലോ. ഇനി മുനീർ അമ്പലത്ത്, മറിയാമ്മയുടെ ഡ്രീംസ് എന്താണെന്ന് പറയൂ. മറിയാമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം പറഞ്ഞു. രണ്ടാഗ്രഹമുള്ളത് വളരെ വളർത്തില്ല. അത് രണ്ടും ലോക്ക്ഡൌൺ ആയതാണ്. പെരുന്നാളിന് പോയപ്പോ പള്ളി അടച്ചില്ല, പള്ളി അടച്ചില്ല. നമ്മള് ഓർമ്മയില്ല, രാത്രി പോയത് നമ്മള്. സാരല്ല, സമയായിട്ടില്ല. പുറത്തിറങ്ങിനൊപ്പം പുറത്തിരിക്കും. പിന്നെ അഞ്ചു മോൾ, മറിയാമ്മയ്ക്ക് ഈ വീട്ടിൽ ആരോടാണ് കൂടുതൽ അടുപ്പം? പിന്നെ പഠിക്കാൻ താല്പര്യമുണ്ടോ? കുട്ടി പറഞ്ഞു. സ്റ്റഡീസിനെ കുറിച്ച് പറയാമോ? കോഴ്സ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഫൗസിയ റസാഖ്, ഹായ് മറിയാമ്മ, സുഖാണോ? സുഖാണോ. ആതിര രാധാകൃഷ്ണൻ, മറിയാമ്മ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെത്തിപ്പെട്ടത്? പറഞ്ഞു ഓൾറെഡി. ഹർഷ സിജേഷ്, ഡിംപിൾ, അതർ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മറിയാമ്മയെ ഒരു സിസ്റ്ററിനെ പോലെയോ മോളെ പോലെയോ കാണുന്നു. ഡിവൈൻ മാരേജ് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ എങ്ങനെ നിങ്ങൾ പെട്ടെന്ന് അടുത്തു? ആദ്യം ഛർദി വന്നു. ആദ്യം വന്നതിന് ശേഷം ആദ്യം മറിയാമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്നേക്കാൾ കൂടുതൽ ഡിവൈൻ ചേച്ചിനെ ശ്രദ്ധിക്കോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡിവൈൻ എങ്ങനെയാന്ന് വെച്ചാ അങ്ങോട്ടും ഇങ്ങോടും വിഷമില്ലാത്ത രീതിയിൽ നിന്ന് മറിയാമ്മരത്തിൽ. പിന്നെ ആദ്യത്തെ ആൾക്കാണ് എന്താ കല്യാണത്തിന് മുമ്പ് ഫോം എടുത്തിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഡിവൈൻ ചേച്ചി എങ്ങനെയാണ് എന്ത് പറയുമ്പോഴും ഇഷ്ടം. ചിലപ്പോ ഡിവൈൻ ചേച്ചി എങ്ങനെ വെച്ചുകഴിഞ്ഞാ തമാശക്ക് എന്താ പറയാ ദേഷ്യപ്പെടും. ഞാനാണ് അങ്ങനെ മിണ്ടി അപ്പൊ അറിയും. അപ്പൊ അങ്ങനൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് നാല് ചാട്ടുണ്ട്. ഹിപ്ന ഷെറീഫ്, മറിയാമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടെ? ഞങ്ങൾ ആലോചിക്കണ്ട. എല്ലാവരും പറയാറുണ്ട്. ആ നിങ്ങളൊക്കെ കൂടെ എന്താ പറയാ ഒന്ന് വലിയ താമസമില്ല, ഞങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അവൾക്കായാലും സ്വന്തമായിട്ടൊരു കാര്യം ആവാലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് അതിന്റെ എഡിറ്റിംഗ് ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്ക് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോന്നും മുടക്കി പോവാ. അവൾക്ക് എന്ത് തുടങ്ങുമ്പോഴും മുടങ്ങും. അതാണ് മൂപ്പർക്ക് നീരാശ. വലിയ താമസം ഉണ്ടാവില്ല. ലിനു മത്തു, ലിനു മധു, മറിയാമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള പ്ലേസ് എവിടെയാണ്? അതുപോലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണ്? ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ളത് ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളാണ്, ലൂർദ് പള്ളി, പാലുവായി കോൺവെന്റ്. പിന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം അത് ഉള്ളിൽ പോയില്ല. അതിനേക്കാൾ കൂടുതൽ ഡിംബാച്ചി പ്രഗ്നന്റ് ആണ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴായിരുന്നു. മേരി ഷാനു ജോബി, എന്താ നെയിം പറഞ്ഞൊരു ഹായ്, രണ്ടു പേരും പറയാമോ? ഹായ് മേരി. ഇസ് ഷീ യുവർ റിലേറ്റീവ്? അല്ല, ബന്ധു ഒന്നും അല്ല. പക്ഷെ എന്താ പറയാ, ബന്ധുപരത്തേക്കാൾ കൂടുതൽ സ്നേഹം ഇപ്പം മറിയാമ്മയ്ക്ക് ഈ വീടിനോടുണ്ട്. അഹ്റാസ, മറിയാമ്മ ഒത്തിരി ഇഷ്ടാണ്. അമ്മ ഫോൺ തന്നോ മറിയാമ്മയ്ക്ക്? ഡോൺ ചേട്ടന്റെ ബർത്ത്ഡേക്ക് പറയുന്നത് കേട്ടു. അമ്മ തരുന്നോ കിട്ടിയോന്ന്? അതായത് ഡോൺ ചേട്ടന്റെ ഫോൺ മമ്മിക്ക് കിട്ടി, ആന്റിക്ക് കിട്ടിയിട്ടില്ല.
അതുകൊണ്ടാണല്ലോ ആന്റിയുടെ ഫോൺ എനിക്ക് കിട്ടുക. അതെ, പുതിയ ഫോണിലേക്ക് എല്ലാതും മാറ്റിയിട്ടില്ല. മാറ്റി കഴിഞ്ഞാൽ അത് തീരുമാനിക്കും. പിന്നെ ഞാൻ ചേട്ടൻ കുറച്ച് ബിസിയാ. അതെ, ഞാൻ പിന്നെ ഫോണല്ല മറിയാമ്മയ്ക്ക് അതിനേക്കാൾ നല്ല ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആവും, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇല്ല, ആവട്ടെ. ഏതെങ്കിലും ചേട്ടൻ അച്ചു അച്ചു മറിയാമ്മയുടെ പാരന്റ്സ് വീട് പറഞ്ഞല്ലോ. വിജീഷ് ബിബി സുന്ദരിയാണ് കേട്ടോ, ഡിയർ ഫ്രണ്ട്. സന്തോഷം. ഇതാ മൊത്തത്തെ ചിരി നോക്ക്. ഇനി എന്താ, ഷാനു ജാവേദ് മറിയാമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, ആലോചിക്കില്ലേ മോനെ. കെൻസ് കിച്ചു മരിയ ചേച്ചി ഒരു ചാനൽ തുടങ്ങിക്കൂടെ. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്താ, ഇഷ്ടമില്ലാത്ത ജോലി എന്താ? ഇഷ്ടമുള്ള ജോലി അടുക്കലും പെറുക്കലും തുടങ്ങി അടിക്കല് അങ്ങനത്തെ പണികളൊക്കെ. ഇഷ്ടമില്ലാത്ത ജോലി ഇഞ്ചിതുണ്ടാക്കുക. അതായത് കുട്ടി കുട്ടി പണികൾ മൂപ്പർക്ക് ഇഷ്ടമില്ല. വലിയ വലിയ പണികൾ ഇങ്ങനത്തെ ചീര നന്നാക്കുക, അതുപോലെ ഇങ്ങനെ ഉപ്പേരിക്കണതൊക്കെ ചെറുതായി. അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, പക്ഷെ പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. ഇഷ്ടമില്ല. ഷെബിന മാർക്കോസ്, ഹായ് ഗുഡ് മോർണിംഗ് ആന്റി. മറിയാമ്മ എന്ത് ചെയ്യുക, പഠിക്കുവാണോ ഓർ ജോബ്? ചെറുതിലേ തന്നെ അവൾ അവിടെയാണ്. ഇല്ല ഷെബിന, 4 വർഷമായുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 23 വയസ്സ്, അപ്പൊ ചെറിയ കുട്ടി തന്നെ, അത്രേ ഉള്ളൂ. ധന്യ ബിനു മറിയാമ്മയുമായുള്ള ക്യൂ ആന്റി ഒത്തിരി ആഗ്രഹിച്ചതാണ്. മറിയാമ്മയെ പറ്റിയുള്ള ആന്റിയുടെ അഭിപ്രായം, ആന്റിനെയും ഫാമിലിയെയും പറ്റി മറിയാമ്മയുടെ അഭിപ്രായം, മറിയാമ്മയുടെ ക്യൂ ആന്റി, അത് കുറേ പേര് ചോദിച്ചതനുസരിച്ചാണ് കേട്ടോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനി മറിയാമ്മയുടെ മറിയാമ്മയെ പറ്റിയുള്ള അഭിപ്രായം ഞാനത് ഓൾറെഡി പറഞ്ഞു, കുട്ടിയും പറഞ്ഞു. ഇനി അടുത്തത് ലിജി ജിബിൻ, ആരാ മറിയാമ്മ? നിങ്ങളുടെ റിലേറ്റീവ് ആണോ അമ്മ? അല്ല, റിലേറ്റീവ് ഒന്നും അല്ല, പക്ഷെ എന്താ പറയുക, അതിനേക്കാൾ ഉപരി ഒരു ബന്ധം. ലിൻസ ജോസഫ്, ഏജ് ഓഫ് മറിയാമ്മ? 23. ശുഭലക്ഷ്മി, മറിയാമ്മ വീട്ടിൽ പോകാറില്ലേ, ഇവിടെയാണോ സ്റ്റേ? മറിയാമ്മ ആഴ്ചയിലൊരു ദിവസം, ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച വിട്ട് തിരിഞ്ഞു പോയിട്ട് 2-3 മണിക്കൂർ ഇരുന്നിട്ട് വൈകുന്നേരം വരും. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്. ഡോണ ഡേവിസ്, മറിയം ഡിംപിൾ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി? 4 കൊല്ലം. ഏറ്റവും കൂടുതൽ സന്തോഷകരം ആയ കാര്യം എന്തായിരുന്നു ഡിംപിൾ ചേച്ചിയുടെ വീട്ടിൽ മറിയാമ്മയ്ക്ക് ഉണ്ടായത്? അതുപോലെ തന്നെ വിഷമവും ആയ കാര്യം, രണ്ട് കാര്യം പറഞ്ഞാൽ ഡിംബാച്ചി പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഡിംബാച്ചിനോട് ഹോസ്പിറ്റലിൽ നിന്നതാണ്, കുറേ കരഞ്ഞു, അങ്ങനെ കുറേ സങ്കടങ്ങളുണ്ട്. പിന്നെ രതിയൻ, മറിയാമ്മേ മാക്സി ഇടണ്ടാട്ടോ, ചുരിദാർ മതി. ഇതാണ് ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യം. കൊറേ നാളായി രതി, കൊറേ നാളായി നമ്മുടെ ഡേയ്മ ലൈഫിലല്ലേ എന്നൊക്കെ പറഞ്ഞ. അതില് എങ്ങനെച്ചാ, എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോ നൈറ്റ് ഇടാനാണ് ഇഷ്ടം. പണിയെടുക്കുമ്പോഴായാലും പണിയെടുത്തില്ലെങ്കിലും എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോ നൈറ്റ് ഇടാനാണ് ഇഷ്ടം, ചുരിദാറോട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ഇടുന്നത്. കൊറേ പേര് ചോദിച്ചു നൈറ്റ് മേടിക്കാൻ കാശില്ലേ, അതിലങ്ങ് ഞാൻ അന്നേ റിപ്ലൈ കൊടുത്തായിരുന്നു. എനിക്ക് വീട്ടില് കുട്ടിയോട് ചോദിച്ചു, അല്ല ചുരിദാർ വാങ്ങി ഇടാൻ കാശ്, ചുരിദാർ മേടിക്കാൻ കാശില്ലാത്തതാണോ അങ്ങനെ? ഇവിടെ നിൽക്കുമ്പോ നൈറ്റ് ഇടാൻ പറഞ്ഞിട്ടാണോ? അപ്പൊ ഞാൻ അങ്ങനെ ഒന്നുമല്ല, ഞാൻ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് നൈറ്റ് ഇടാനാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് എന്റെ ഇഷ്ടം അങ്ങനത്തെ. എനിക്ക് അതാ ഇഷ്ടമല്ലാതെ ഒരാള് പറഞ്ഞിട്ടോ ചുരിദാർ മേടിക്കാൻ പൈസ ഇല്ലാണ്ട് അങ്ങനെ ഒന്നുമല്ല. ഞാൻ കൊറേ ഇത് പറയണം വിചാരിക്കുന്നു, അന്ന് ഞാൻ കൊറേ ഇതിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയില്ലല്ലോ, അവര് നോക്കുമ്പോ നീ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടാണ് എനിക്ക് അതാ ഇഷ്ടം. നൈറ്റ് ഇടാനാ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാ കുട്ടിക്ക് ഇഷ്ടാതാ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ചുരിദാർ ഇടാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നൈറ്റ് ആവുമ്പോ ഫ്രീ അത്രേയല്ലോ. അതെ, പിന്നെ പിന്നെ ഞാൻ പറയാം, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം മറിയാമ്മയുടെ ബർത്ത്ഡേക്ക് ഇവിടെയായിരുന്നു കുട്ടി. അപ്പൊ ഞാൻ എന്ത് കാണിച്ചു, അവള് ചെറുപ്പത്തിലെ തൊട്ട് മിഡി ഇടണം, കുഞ്ഞു സ്കേർട്ട് ഇടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് കാണിച്ചു, ഒരു മിഡിയാണ് മിഡി ടോപ്പ്. പക്ഷെ അവള് കിട്ടിയതുള്ളോ, ഇട്ടിട്ടൊന്നുമില്ല. കാരണം അവൾക്ക് എന്തോ അതിനോട് ഒരു ഇഷ്ടം തോന്നില്ല. അവൾക്ക് ലെഗിങ്സും അതും ചുരി എന്താ പറയാ ലൂസ് ബോട്ടം ഇല്ല, ലെഗിങ്സും ടോപ്പും പിന്നെ നൈറ്റി, ഇതിൽ വിട്ടൊരു കളി പറയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഡിമ്പിളിന്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പൂരിക്ക് വേണമെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ, എന്താ കുട്ടിക്ക് അത് ഇഷ്ടമല്ലേ, അതാണ് സംഭവം.
ചുള്ളത്തിയാണല്ലോ നിശോ നെജ്ല ലിജി ജോഷി മരിയയുടെ ഏജിലുള്ള കുട്ടികൾ ചൂസ് ചെയ്യാത്ത ഒരു ജോബ് എടുക്കാനുണ്ടായ സാഹചര്യം ആരാണ് മരിയയെ ഇവിടേക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് യു ആർ സോ ലക്കി യു ഗോട്ട് എ ചാൻസ് ടു ലേൺ മെനി ഗുഡ് തിങ്സ് ഫ്രം മമ്മി കീപ് ഗോ മറിയാമ്മയുടെ ഏജിലുള്ള കുട്ടികൾ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവള് പല ജോലിക്കും പോയിരുന്നു ഞാൻ എന്റെ വീട്ടിലെങ്ങനെയാണോ ഓരോ ചെയ്യുന്നത് അതന്നെ ഇവിടെ അത്രേ ഉള്ളു എല്ലാവരും ചോദിക്കുന്ന പോലെ ജോലിയായിട്ട് പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട് ഇപ്പൊ എന്റെ അമ്പൂര് ടൈലിന്റെ വർക്ക് അവന് അപ്പൊ അവൻ അതിൻ്റെതായ ജോലി ജോലി എന്തായാലും അതിൻ്റെതായ ഇതുണ്ട് അതിനിപ്പോ ഇത് വീട്ടിൽ ജോലിക്കുന്ന ഒരു കുറവായിട്ട് എനിക്ക് തോന്നില്ല പിന്നെ ഞാനത് ജോലി എടുത്ത് കാണുന്നില്ല അത്രേ ഉള്ളു ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയാണോ അതെ അതിനേക്കാളും സന്തോഷമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് സജിത്ത് അറിയാമോ നയൻതാരയെ പോലെയുണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ആ വീട്ടിലുള്ളവർ ഒരു മകളെ പോലെ തന്നെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം ഞങ്ങൾ മനസ്സിലായില്ലേ അങ്കള പറയാ എപ്പോഴും നയൻതാരയുടെ പോലെ ഉണ്ടെന്ന് ഇനി ശ്രീലക്ഷ്മി പ്രവീൺ ഹായ് ആന്റി ആൻ മറിയാമ്മ രണ്ടു പേരുടെ ഫാമിലീസിനും എന്റെ ആശംസകൾ നേരുന്നു മറിയാമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാമോ ആന്റി ഉണ്ടാക്കുന്ന ഫുഡിൽ മറിയാമ്മയ്ക്ക് ഇഷ്ടം ഏതാണ് ഈ ചോദ്യം ആന്റിയോടാണ് മറിയാമ്മ ചെയ്തിട്ടുള്ള ഏത് കാര്യത്തിലാണ് ആന്റി ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കാം ഇതിലിപ്പോ എന്താ പറയാ മറിയാമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് അപ്പൊ നമ്മളൊരു വീട് എങ്ങനെ ചെയ്യുക എനിക്കറിയാം രാവിലെ തൊട്ട് അവള് അവളുടെ വീട്ടില് എങ്ങനെ ചെയ്യുക അവള് സ്വന്തം വീട്ടില് അതായത് ഞാൻ എന്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവള് ഈ വീട്ടില് ചെയ്യും പിന്നെ ആന്റി ഉണ്ടാക്കുന്ന ഫുഡിൽ ഇഷ്ടം എന്റെ ഫുഡിൽ ഇഷ്ടം എന്ന് പറയാനായിട്ട് പിന്നെ ഡിമ്പിള് അവൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി സ്പെഷ്യൽ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് ഒരു ചിക്കൻ ഈസി ചിക്കൻ കറി അതാണ് നല്ല ടേസ്റ്റിൽ ഡിമ്പിൾ ഉണ്ടാക്കണ ഏത് സാധനം ബിരിയാണി ഒന്നും തിന്നില്ല എന്ന് പറഞ്ഞാലും ഡിബാച്ചി ഉണ്ടാക്കിയിരുന്നു പറഞ്ഞാൽ അവളൊന്ന് ടേസ്റ്റ് ചെയ്യും അത് അതെ പിന്നെ ഈ ചോദ്യം ആന്റിയോടാണ് മറിയാമ്മ ചെയ്തിട്ടുള്ളതിൽ ഏത് കാര്യത്തിലാണ് ആന്റി ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പറയാനാണെങ്കിൽ ഹോസ്പിറ്റൽ കേസ് അതായത് ഡിമ്പിളിപ്പോ ഇങ്ങനെ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് പല വട്ടമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട് എനിക്ക് ഒരു കാര്യം അറിയണ്ട അത് എന്താ പറയാ മനസ്സ് തട്ടി പറയാണ് ഒരു കാര്യവും എനിക്കറിയണ്ട ഡിമ്പിളിന്റെ ഏറ്റവും സെറ്റ് കാര്യം അവിടെ എന്താ പറയാ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടപ്പോ കുറെ പേര് കളിയാക്കി ചോദിച്ചു കുറെ പേര് ദേഷ്യപ്പെട്ടു മറിയാമ്മയെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിക്കുന്നത് സ്വയമായിട്ട് എണ്ണ ഇടാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വരുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഷെയർ ചെയ്ത് ചെയ്യാം അല്ലെ അപ്പൊ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോ മറിയാമ്മയാണ് എന്നേക്കാൾ കൂടുതൽ എന്ന് തന്നെ പറയാം എല്ലാ കാര്യങ്ങളും ഡിപ്പിളിനെ നോക്കിയത് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പറ്റില്ല കാരണം ഞാൻ അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു എന്താ പറയാ എനിക്ക് തന്നെ അതൊരു ദോഷം തീരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അത്രയും അവിടെ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഹോസ്പിറ്റൽ കേസിന്റെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മറിയാമ്മേനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറിയാമ്മ വീട്ടിൽ എല്ലാവരും സപ്പോർട്ടുണ്ടോ വീട്ടു ജോലിക്ക് പോകുന്നത് വീണ്ടും പറയണം വീട്ടു ജോലിക്കല്ല അവളുടെ വീട്ടുകാരുടെ എല്ലാ സപ്പോർട്ടോടും കൂടിയിട്ടാണ് അവള് ഇവിടെ വന്ന് നിൽക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഡിമ്പിളിനെ കൂട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മറിയാമ്മേനെ നമ്മള് കൊണ്ടുവന്നത് അവളുടെ ഒരു കുഞ്ഞനിയെത്തിയായിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും അതായത് ഒരു കൂട്ട് മുമ്പ് ഞാനായിരുന്നു ഡിമ്പാച്ച എങ്ങനെയാ ഞാൻ വന്ന സമയത്ത് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയായിരുന്നു ഇപ്പൊ തിരിച്ച് അപ്പൊ പിന്നെ ഇവിടെ വന്നത് എനിക്ക് വയ്യാണ്ടായ സമയത്ത് എനിക്കൊരു കൂട്ടിന് മറിയാമ്മയെ കൊണ്ടുവന്ന് വെച്ചു അപ്പൊ ഡിമ്പിളിന് വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മറിയാമ്മ വന്ന് നിന്നു അത്രേ ഉള്ളൂ അപ്പൊ ഡിമ്പിളിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എനിക്ക് മകള് അത് തന്നെ മറിയാമ്മ അത്രേ ഉള്ളൂ ചോദിച്ചേക്കണേ ആത്മിക എം പി ആന്റിയുടെ വീട്ടിൽ ആദ്യമായി ജോലിക്ക് വന്ന ദിവസം മറിയാമ്മയ്ക്കുണ്ടായ അനുഭവം ഒന്ന് പറയാമോ മറിയാമ്മ ഒരു ഹായ് തരുമോ ഒരു ഹായ് കൊടുക്കുക ഓൾറെഡി കൊടുത്തു മറിയാമന്നല്ലേ ആന്റിയുടെ വീട്ടിൽ ആദ്യമായി ജോലിക്ക് വന്ന ദിവസം ഇവിടെ ഫസ്റ്റ് ഡേ വന്ന് ജോലിക്ക് ഫസ്റ്റ് വന്നത് ഇവിടെയല്ല
കുട്ടീനെ എങ്ങനെയാ ഡിമ്പിളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നേരെ ഇങ്ങളെ കൊണ്ടുവന്നേ. വന്ന ദിവസം നല്ലൊരു ദിവസമായിരുന്നു, നല്ല ദിവസമായിരുന്നു. ആ കുട്ടി മസാല ദോശയൊക്കെ ഫസ്റ്റ് കൊടുത്തത് ഞാൻ മസാല ദോശയാണ്. അങ്കിള് മേടിച്ചു, അങ്കിള് വാങ്ങിക്കൊണ്ടുവന്നു. ഡിമ്പിള് കുറെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്ന ഒരു ദിവസമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഇനി അടുത്തത് റോസ് പോൺ. മരിയ കുട്ടി, How old are you? Which is your favorite person at home? Dimple or mommy? God bless you. Dimple. സുവേദ്, മറിയാമ്മയ്ക്ക് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞു പോയാൽ വിഷമമാവും? കല്യാണം കഴിഞ്ഞു പോയാൽ വിഷമം, പക്ഷെ കല്യാണം കഴിക്കണല്ലോ, വേണ്ടേ? അത് ഡിമ്പിളിനും കല്യാണം കഴിയുമ്പോ വിഷമം ഉണ്ടാവല്ലോ. വേറെ വീടുകളിൽ നിന്ന് ഈ വീട് വ്യത്യസ്തമാണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറേ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായപ്പോൾ ഇവരെ എല്ലാവരും കുറ്റപ്പെടുത്തി കമന്റ്സ് ഇട്ടപ്പോൾ തിരുത്തണമെന്ന് തോന്നി. എപ്പോഴെങ്കിലും വന്ന് തിരുത്തണമെന്ന് തോന്നിപ്പോയിട്ടുണ്ടോ? പിന്നെന്താ, തിരുത്തിയിട്ടുണ്ട്. ഞാന് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആ ഒട്ടുമിക്ക കമന്റ്സിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യമാണ്, എനിക്ക് നേരാന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ട്. അതെ, പല കാര്യങ്ങൾക്കും എന്താ പറയാ മൂകസാക്ഷിയാണ് മറിയാമ്മ. അതുകൊണ്ട് മറിയാമ്മയ്ക്ക് അങ്ങനെ കാണുമ്പോ ഭയങ്കര സങ്കടമാണ്. ഞാൻ പറയാറില്ല, അങ്ങള് പറഞ്ഞില്ലേ, ഡാഡി പറഞ്ഞല്ലോ ചില സമയത്ത് അവള് മുഖം വീർപ്പിച്ച് നടക്കുന്നൊക്കെ. അപ്പൊ ചില ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ അവള് പറയാ, എന്തിനാ നമ്മളെ തോന്നിയ കാര്യത്തിന് ഞാൻ എല്ലാവർക്കും ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, അതിനൊന്നും ഒരു പേടിക്കേണ്ട കാര്യമില്ല. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒന്നും ചോദിക്കാനില്ല. മറിയാമ്മയെ സ്വന്തം മോളെ പോലെ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോ ഒരുപാട് സന്തോഷം. മറിയാമ്മ ഉള്ള വീഡിയോസ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് മറിയാമ്മ എന്ന്. മറിയാമ്മ എന്നോടൊരു ഹായ് പറയോ പ്ലീസ്. ഹസ്ബാന കുഫി ബൈ അസ്ബു, എന്റെ നെയിം വിളിച്ച് ഹായ് പറയണേ. അസ്ബു പറയാറില്ല. സി ഗുഡ് ബൈ റീനു. മറിയാമ്മ കുട്ടി ചുന്തിരിയാണ് കേട്ടോ. താങ്ക് യു. അജിഷ്മ മാളവിക, മറിയാമ്മ ഇതുവരെ പഠിച്ചു, മാരേജ് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. ഇന്ന പോലെ ആവണമെന്നുണ്ടോ? എന്നാലും കൊറേ ആഗ്രഹിച്ചിട്ട് ചിലപ്പോ അതേപോലെ വന്നില്ലെങ്കിൽ തലയിൽ ഇടുത്തി വന്ന് വീണപ്പോഴും. ഡെൻസി ആന്റി ഇഷ്ടമുള്ള ക്യാരക്ടർ, എന്റെ ഇഷ്ടമുള്ള ക്യാരക്ടർ അവൾക്കൊന്ന് ആലോചിക്കണം. അങ്ങനെയല്ല, ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ പറയണം. ഇവരുടെ ഫാമിലിക്ക് ഒരു പ്രോബ്ലം വന്നപ്പോൾ ഡെൻസി ആന്റിയെ അടുത്ത് പറഞ്ഞ ആശ്വസിപ്പിച്ചത് അവൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അതുവരെ കരച്ചിലും ബഹളമായി നിന്ന എന്നെ അവള് എന്താ പറയാ തമിഴ് പാട്ടൊക്കെ വെച്ചു. വർത്താന ചക്കിയല്ലേ ഇവല പല 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 എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഒന്നും മിണ്ടാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാനുള്ള സമയം അവള് എനിക്ക് തന്നിരുന്നില്ല. പിന്നെ മുപ്പര് വന്ന് ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ ആകെ കാടും പടലവും പിടിച്ച പോലെ ആയി വീട്. അതായത് ഊണുമില്ല ഉറക്കമില്ല ഒന്നുമില്ല, അറിയാലോ ഏകദേശം ആ സമയമൊക്കെ ചീത്ത വിളികളും എല്ലാവരുടെയും ചീത്ത വിളികളും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് പറയും അങ്ങനെ എനിക്ക് ഡിമ്പിള് ഇവിടെ കൊണ്ടുവന്ന തന്നു. പിന്നെ ഞങ്ങള് തമ്മില് ഞങ്ങള് ചേർന്നിട്ട് വീടൊരു പൂങ്കാവനമാക്കി. ഞാനും മറിയാമ്മയും കൂടി ചെയ്തതാണ് ഈ വീട് ഈ കണ്ടത് മുഴുവൻ. ഡിമ്പിളൊക്കെ ചെയ്ത് ഒക്കെ ശരിയാക്കി കല്യാണമൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വന്നത്. അതോടുകൂടി ഈ ഡൗണായി. പിന്നെ ഞങ്ങള് ഒന്നേന്ന് വെച്ചങ്ങോട്ട് തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. അതാണ്. അപ്പൊ എന്നെ ആശ്വസിപ്പിക്കുക മാത്രല്ല, ഈ വീടിന് രണ്ടാമതൊരു ജീവൻ കൊടുത്തത് മറിയാമ്മ വന്നതിന് ശേഷം. ആൻസി നമ്പാടൻ, എന്താ ചോദിക്കുക മറിയാമ്മേ? ഒക്കെ മറിയാമ്മയുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരെയും മിസ് ചെയ്യുമോ, സങ്കടമാകുമോ? എന്റെ നെയിം പ്ലസ് ക്വസ്റ്റ്യൻ വായിക്കണേ ഡെൻസി ആന്റി. ആൻസി നമ്പാടൻ. മിസ് ചെയ്യും, സങ്കടമാകും, സ്വാഭാവികമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുമ്പോ എല്ലാവർക്കും ഉണ്ടാവണം, അതേ വിഷമം എനിക്കുണ്ടാവും. പിന്നെ അതെ അതെ. ഐഷ റംഷീദ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒന്നും ചോദിക്കാനില്ല. മറിയാമ്മയെ സ്വന്തം മോളെ പോലെ നോക്കുന്നത് കണ്ടപ്പോ സന്തോഷമുണ്ട്. മറിയാമ്മയുള്ള വീഡിയോസ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് മറിയാമ്മ. മറിയാമ്മയ്ക്ക് തിരിച്ചു. ഡോൺ ചേട്ടന്റെ ബർത്ത്ഡേ വ്ളോഗിലും ഡിമ്പിളിന്റെ വ്ളോഗിലും എല്ലാം കണ്ടാൽ അറിയാം മറിയാമ്മയ്ക്ക് അവിടെയുള്ള സന്തോഷം, ഫ്രീഡം, എല്ലാം. ഓരോ കാര്യവും എടുത്തു പറയേണ്ട ആവശ്യമില്ല, എന്നും നിലനിൽക്കട്ടെ. ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സന്ധ്യ,
മറിയാമ്മയെ ഒന്ന് വണ്ണ തെപ്പിക്കാൻ നോക്കിയിരുന്നു. അവിടെ എത്ര നല്ല ഫുഡാണ്, എന്നിട്ട് എന്താ തടി വെക്കാത്ത? ബാഡ് ഡേയ്സിൽ മറിയാമ്മയുടെ പങ്ക് എന്തായിരുന്നു? പറഞ്ഞിട്ട് എന്തായാലും വണ്ണ വെക്കാത്ത ഇവിടെ ആകെ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം കഴിക്കുക. കുതിര കുതിര വേറെ ഒന്നും ഒന്നും ചെല ചോറിനുമ്പോ വെളിച്ചെണ്ണ, മീൻ വറുത്ത വെളിച്ചെണ്ണ. അതപ്പോ ഞങ്ങളുടെ വീട്ടിലും ഭക്ഷണത്തിനൊന്നും ഒരു കുറവില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഞങ്ങളൊന്നും വിളമ്പി കൊടുക്കില്ല, അവള് അവർക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം. ഞങ്ങള് എങ്ങനെ കഴിക്കണോ അതുപോലെ അവൾക്ക്. ഞങ്ങള് കഴിക്കാൻ പറയലാണ് കൂടുതല്, അവള് കഴിക്കാണ്ടിരിക്കലാണ് അവൾ കൂടുതല്. ഭക്ഷണം കഴിക്കല് വളരെ കുറവാണ്. ഡിമ്പാച്ച് ചെയ്തിരുന്നു കഞ്ഞോണത്തില് നെയ്യൊക്കെ. അതിനെ അവൾക്ക് എങ്ങനെയാ, കുറച്ച് നാള് കഴിയുമ്പോ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ടെൻഷൻ വരും, അതോടുകൂടി തലവേദന ഛർദി അതോടുകൂടി ആ അത് വരെ വന്ന നന്നാവില്ല ഒക്കെ ഒരൊറ്റ പോകാറു. പിന്നെ നമ്മൾ ഒന്നേന്ന് പിടിക്കണം. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന്റെ ഒരു ക്ഷീണം. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ ഇല്ലട്ടോ, കുറേയൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ബാഡ് ഡേയ്സിൽ മറിയാമ്മയുടെ പങ്ക് എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അവളാണ് ശരിക്കും പറഞ്ഞ എനിക്ക് കൂട്ട് ആയിട്ട് നിന്ന് ഈ വീട് രണ്ടാമത് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നത്. കാരണം വീട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ ഉള്ളിൽ ഓരോ ഓരോന്ന് നമ്മള് വൃത്തിയിലും അടുക്കും ചിട്ടയിലും വെച്ചാലല്ലേ വീടാവുള്ളൂ. അപ്പൊ അതൊക്കെ രണ്ടാമത് കൊണ്ടുവന്നതും മറിയാമ്മയാണ് കേട്ടോ. പിന്നെ മിഥുൻ മറിയാമ്മ സൂപ്പർ, കൂടുതൽ ഇഷ്ടമാണ്. ഡിമ്പിൾ നല്ലപോലെ കെയർ ചെയ്യുന്നു, ആന്റി ആയി കട്ട സപ്പോർട്ട്. ആ വീട്ടിൽ ഓൾ ഇൻ ഓൾ ആണ് മറിയാമ്മ. എന്നാലും ആ വീട്ടിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? പിന്നെ പപ്പ സൂപ്പർ, ഡിവൈൻ എനിക്ക് ഏറെ ഇഷ്ടം. ഡിമ്പിൾ സുഖമാണോ? ആന്റി സൂപ്പർ, ആന്റിയുടെ ആ കാര്യം പറച്ച് സൂപ്പർ. വീട്ടിലിരുന്ന് നമ്മളോട് കാര്യം പറയുന്ന പോലെ തോന്നും. എനിക്ക് എല്ലാവരെയും കൂടുതൽ ഇഷ്ടം. ഫോൺ നമ്പർ ഒന്ന് തരണേ പ്ലീസ്. തരാം, ഞാൻ പിന്നീട് തരാം കേട്ടോ മിഥുനെ. അപ്പോ ഒരുവിധം ക്വസ്റ്റ്യൻസിന് ആയി ആൻസർ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെ മറിയാമ്മേ? അറിയാണ്ട് വല്ല വിട്ടുപോയിണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ആയപ്പോഴേ. എനിക്ക് തോന്നുന്നു ഒരുവിധം ആയി, ഒരുവിധം എല്ലാതും ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്താ പറയാ മറിയാമ്മേ, എന്നിട്ട് നമ്മൾക്ക് പറയാനുള്ളത് എല്ലാരും വിട്ടുപോയി കഴിഞ്ഞു. കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ടൊക്കെ സെയിം. ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്, വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെയാ. വേറെ ഡീറ്റെയിൽസ് ഒന്നും എന്നെ കുറിച്ചില്ല. പിന്നെ എല്ലാവരും കൊറേ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്നെ കുറിച്ച് പറയും. ഇത്രയൊക്കെയുള്ള എന്നെ കുറിച്ച് പറയാൻ, വേറെ ഒന്നും ഇല്ല. ഇതൊക്കെയാണ് അറിയാമോ ഇത്രയുള്ളൂ. രഞ്ജു ചോദിച്ചിട്ട് ഐ തിങ്ക് ഷീ ഈസ് എ ഗുഡ് സ്ട്രെങ്ത് ടു യുവർ ഫാമിലി, മേ ഗോഡ് ബ്ലെസ് ഹർ. അതെ, ഞങ്ങളുടെ വീടിന്റെ ഒരു ശക്തി തന്നെയാണ് ഇപ്പൊ അറിയാമ. കാരണം എന്താ വെച്ചാല് ഡിമ്പിളിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മറിയാമ്മേന്ന് വിളിക്കും, അങ്കിൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മറിയാമ്മേന്ന് വിളിക്കും. ദിവായി വിളിക്കുന്നുണ്ടെങ്കിൽ മറിയാമ്മേന്ന് വിളിക്കും. തോമ പിന്നെ മറിയാമ്മേ എന്ന് വിളിക്കാറായിട്ട്, അതുകൊണ്ട് തോമ്പളും വരുമ്പോഴൊക്കെ ഉടുപ്പൊക്കെ പിടിച്ച് വഹിക്കാൻ ശ്രമിക്കില്ല. പിന്നെ ആൻസർ മാത്രം വിളിക്കണ പേര് പറയാം മറിയനെ. അതെ, അങ്ങനെ എല്ലാവരുടെയും കണ്ടിരുന്നാണ് മറിയാമ്മ. ഇനിയിപ്പോ ഇതുപോലെ തന്നെ ഏറ്റവും സന്തോഷത്തിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പലരും ഈ യൂട്യൂബ് ചാനൽ വഴി പ്രപ്പോസൽസും വന്നിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാല് നല്ലതാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാം. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പൊ, വളരെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്റ്റഡിയായി. കുറച്ച് എന്താ പറയാ, കുറച്ച് കാര്യങ്ങളും കൂടി, കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഇനി തിന്നാൻ പഠിക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കാൻ പഠിക്കണം. ആ വെക്കാൻ പഠിക്കണം, പഠിച്ച് പഠിച്ച് വരുന്നുണ്ട്. എന്നാലും പിന്നെ എന്താ പറയാ, ഒരു കുറച്ചും കൂടി ഒക്കെ ഒരു പക്വത വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോഴേക്കും അവിടെ എല്ലാം പഠിക്കും. ഇപ്പൊ ഞാൻ അവളെ കളിയാക്കിട്ട് പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ വെറുതെ നിന്നെ സിനിമയിലേക്ക് എടുത്തു എന്ന് പറഞ്ഞ പോലെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു. ഇപ്പൊ എ ടു സെറ്റ് കാര്യങ്ങൾ അവൾക്ക് അറിയാം. ഇപ്പൊ ഡോക്ടേഴ്സ് വരെ അവളോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. കൂടെ അപ്പൊ അത് ഡിസംബർ തൊട്ട് ഈ നിമിഷം വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അറിയാമ്മയാണ്. അപ്പൊ അത് മറിയാമ്മയുടെ താഴെയുള്ള ഡിമ്പിളിന്റെ കൊറേ താഴെയാണ് മറിയാമ്മ. പക്ഷെ പക്വതയില് മറിയാമ്മ ഡിമ്പാച്ചയായിരുന്നു. എന്നെ എങ്ങനെയാണോ നോക്കിയത്, അപ്പൊ അങ്ങോട്ട് ഒരു ആവശ്യം വരുമ്പോ ഞാനല്ലേ നോക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ മക്കളെ ആരാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അവരോട് നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. ആ ഒരു ഇഷ്ടമാണ് ഞങ്ങൾക്ക് മറിയാമ്മയോടുള്ളത്.
അതായത് നമ്മുടെ മക്കളെ ഇപ്പൊ ഡോണ്ണ ആയാലും ഡിമ്പിളി ആയാലും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട്. ഇപ്പൊ ഡോണിന്റെ കാര്യം എന്ന് പറയുമ്പോ ഡോണും ഡിവൈനും കൊച്ചും പിന്നെ ഡോണിന്റെ എന്താ പറയാ ഒന്നും അല്ലാത്തൊരവസ്ഥ, ആ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന്, അതുപോലെ ഡിമ്പിളി ആയാലും അത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുമ്പോ നമ്മൾക്ക് എന്താ പറയാ നമ്മളുടെ ആപത്തിൽ കൂടെ നിൽക്കുന്നവരാണ് എപ്പോഴും നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ. അപ്പൊ അങ്ങനെ ആപത്തില് ഞങ്ങളുടെ കൂടെ ഇതുവരെ ഈ 4 വർഷം ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള 4 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായ കുട്ടിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്നേഹമാണ് നിങ്ങൾ ഈ കാണുന്നത്, അല്ലാണ്ട് അതിന് വേറെ ഒരു കലപ്പില്ല. ഇല്ലേ പറയാമ അങ്ങടും ഇങ്ങടും ഞങ്ങൾക്ക് ഇവിടെ ഒരു മോള് ഉണ്ടായ ഇങ്ങനെ അങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾ അങ്ങനെയാണ് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ഞങ്ങൾ മാക്സിമം അവളെ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ പറയാം അല്ലേ. പിന്നെ ആന്റി എന്തോ ഒരു ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സോറി സോറി. അപ്പൊ ഇതൊക്കെയാണ് മറിയാമ്മയുടെ വിശേഷങ്ങള്. മറിയാമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും ഞാനോ ഡാഡിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം നമ്മളിങ്ങനെ ഒരു ഫോർമാലിറ്റിയോട് കൂടിയല്ല സംസാരിക്കണം, നമ്മള് നിങ്ങളോട് ഫ്രാങ്കായിട്ട് സംസാരിക്കണം അത്രേ ഉള്ളു. അപ്പൊ അതിൽ എന്തെങ്കിലും അപാകതകൾ തോന്നി പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, വിമർശിക്കല്ലേ പറഞ്ഞാ മതി. അതെ അതെ സോറി. അപ്പൊ ശരി, ഇപ്പൊ ഡിന്നറിന് സമയമായി, ഇപ്പൊ നമുക്ക് പോയിട്ട് ചപ്പാത്തി ചപ്പാത്തി. അപ്പൊ ഓക്കെ.